അമ്മമ്മാമുണ്ട് മിന്നാരം കണ്ട് മിന്നാ മിന്നിയായി വാ വാവാവോ വാവാവോ. ഇനി അടുത്തു. നീലാകാശ ചിരുവിൽ നിന്നെ കാണാം വെൺതാരമായുമേ മരതകത്തോണിയിൽ. ഹലോ, അല്ല ഇതെന്താ വല്ലാത്തൊരു ടോൺ ചേട്ടാ? ഇപ്പൊ ഇങ്ങനത്തെ ടോണി പാടിയാലേ പണ്ടത്തേനേക്കാൾ നന്നായിരുന്നു എന്ന് പറഞ്ഞ് കൊറേ പേര് ലൈക്ക് ചെയ്യുന്നുണ്ട് ചേട്ടാ. അത് കിട്ടുമെന്ന് ഓർത്തങ്ങ് ചെയ്യുന്നതാ. ഇതിപ്പോ ഒരു കുറച്ചാളായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ പാടുമ്പോ വേറെ ഏതെങ്കിലും രാജ്യത്തുള്ള ഒരാൾ ഇത് പാടുന്നുണ്ട്, ഞാൻ അത് വെറുതെ അപ്ലോഡ് ചെയ്തോണ്ടിരിക്കും പലതരത്തിൽപ്പെട്ട പാട്ടുകൾ. ചേട്ടൻ ചലഞ്ച് ചെയ്യല്ല, ചേട്ടൻ ഇങ്ങനത്തെ പുതിയ പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് അല്ലാത്തോണ്ട. ശ്രീലതികകൾ തളിരണിഞ്ഞുയരവേ വാ കുളിമുറിയിൽ. ഈ സോഫ്റ്റ്വെയറിൽ ഇങ്ങനെയൊക്കെ അറിയാവുന്നവർക്ക് പാടിയാ മതി. ചേട്ടൻ അസൂയാണ്, അല്ലാണ്ടൊന്നും അല്ല. എന്നാ വേറൊരു മെലഡി പാടാം. ദേ കിണ്ണം കാച്ചൊരു കൊച്ചു വന്നേക്കുന്നു. ആത്മാവിൻ പുസ്തക സ്റ്റാളിൽ. ഹലോ, എന്തൊക്കെയാ നീ പാടുന്നത്? സ്റ്റാളാ? താള്? താള് ചേട്ടാ, ചേട്ടന് ഞാൻ ഇപ്പൊ ചെറുപ്പക്കാരുടെ കൂടി ഇത് പാടുന്ന കണ്ടിട്ടുള്ള അസൂയാണ്. അസൂയക്കും കഷ്ണിക്കും മരുന്നില്ല ചേട്ടാ, അത് ചേട്ടൻ പറയണ്ട. ഒരു കാര്യം നീ മനസ്സിലാക്കി, നിന്നെ കൊണ്ട് എന്തായാലും ഈ പാട്ട് പാടല് പറ്റില്ല. ചേട്ടൻ എന്തോർത്താണ് പറയണ? ഞാൻ സിനിമയില് പാടിയിട്ടുള്ള ആളാണ്. സിനിമയിലാ? നീയോ? ഏത് പാട്ട്? തമ്പി സാറിന്റെ മാന്ത്രികം. മാന്ത്രികത്തില്? മാന്ത്രികത്തിനകത്ത് കേളി വിപിനും വിജനം. ഏത്? ബിജു നാരായണനും ഞാനും. ബിജു നാരായണൻ പാടിയോ? നീയാ? ഞാൻ പാടിയിട്ടുണ്ട് കൂടെ. അതെങ്ങനെ? അതിനകത്ത് ബിജു നാരായണൻ ഒരു പോർഷൻ പാടും, ഞാനൊരു പോർഷൻ പാടും. അങ്ങനെയാണ് ആ പാട്ട്. ശ്രദ്ധിച്ചു കേട്ടിട്ടില്ലേ? ഇല്ല. ബിജു നാരായണൻ ഇത്രയും പാടും, കേളി വിപിനം വിജനം. അപ്പൊ ഞാനും 50 പേരും കൂടെ ബാ ബൂം ബാ ബാ ബൂം ബാ. മണ്ണിൽ നിശതൻ നിറകലികകളോ ബാ ഓം ബാ. ഇത് ഞാനല്ലേ പാടുന്നത്? അല്ല, ഇത് ഇത് പറഞ്ഞപ്പോഴാണ് ജഗതി ചേട്ടൻ ഇത് കണക്ക് ഒരു കഥ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഏതാ? നമ്മുടെ ജഗതി ശ്രീകുമാർ ചേട്ടൻ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം സിനിമ അഭിനയിക്കാൻ വേണ്ടി കോടമ്പക്കത്ത് താമസിക്കുക, സിനിമയൊന്നും ആയിട്ടില്ല. അപ്പൊ ഇതേ കണക്ക് ഈ കോറസ് പാടുന്ന ഒരാള് വലിയ അടുത്ത സുഹൃത്തായി. അപ്പൊ ഒരു ദിവസം ജഗതി ചേട്ടൻ എടുത്ത് പറഞ്ഞു, നീ റെക്കോർഡിങ് കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാനൊന്നും കണ്ടിട്ടില്ല. ബാ, നാളെ രാവിലെ റെഡിയായി നിന്നു. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഗസ്റ്റ് എന്നുള്ള രീതിയിൽ അവിടെ ഒരു കസേരയൊക്കെ ഇട്ടുകൊടുത്ത് അപ്പം പാട്ട് തുടങ്ങി. മറ്റേ തെയ്ത്തവും തെയ്യത്തവും അഞ്ചര കണ്ണരുതി, അതിന്റെ കോറസ്. തെയ്ത്തവും തെയ്യത്തവും. അപ്പൊ അത് അപ്പൊ കൂട്ടുകാരൻ നിന്നിങ്ങനെ 50 പേരെ കൂടെ നിന്ന് പാടുന്നുണ്ട്. പക്ഷെ മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു, എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടല്ലോ, എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഒന്നുകൊണ്ട് വൺ മോർ കട്ട് 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 എന്ന് പറഞ്ഞിട്ട് മിസ്റ്റേക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അവസാനം ഓരോരുത്തരെ കൊണ്ട് പാടിപ്പിച്ചു. ആ, നീ പാടിയേ തെയ്ത്തവും തെയ്യത്ത. ഓക്കെ, അടുത്ത ആള്. തെയ്ത്തവും തെയ്യത്തവും ആ അടുത്ത ആള്. അപ്പം ജയചേട്ടൻ്റെ ഫ്രണ്ട് വന്നു. അപ്പൊ ഫ്രണ്ട് വന്നപ്പോ ആ പാട് തെയ്ത്തവും തെയ്യത്തവും. പാട്ട് പഠിച്ചതാ? ആ, നീ മാത്രം മാറിയില്ലേ, ഗസ്റ്റും കൊണ്ടുവന്ന ആളും രണ്ടുപേരും വെളിയില്ല. ഉഷാരടി, എന്തോ സംഗീതം ഒരു കൊക്കയാണ്. കൊക്കയോ? അനന്ത സാഗരമാണെന്നൊക്കെയാണല്ലോ കേട്ടുള്ളത്. അതെല്ലാം മഹാരാജന്മാര് പറഞ്ഞിട്ടുണ്ട്, അതിനൊന്നും കോപ്പിറൈറ്റ് നമുക്ക് വേണ്ട. ഞാൻ സ്വന്തമായിട്ട് പറയുന്നു, സംഗീതം ഒരു കൊക്കയാണ്. ആ കൊക്കയിൽ വീണിട്ടുള്ളവരാണ് യേശുദാസ്, ജയചന്ദ്രൻ, എം ജി ശ്രീകുമാർ, ബിജു നാരായണൻ, ചിത്ര, അങ്ങനെ ഒരുപാട് ഗായകർ. ഇവരൊക്കെ കൊക്കയിൽ വീണോ? ഞാൻ അറിഞ്ഞില്ലോ. എന്ന് ഇവരെല്ലാവരും കൂടെ സംഗീത കോളേജിൽ നിന്ന് ഒരു ടൂർ പോയി, അങ്ങനെ സ്ലിപ്പായി കൊക്കയിൽ വീണു. ആലങ്കാരികമായിട്ടൊരു കാര്യം പറഞ്ഞപ്പോ അത് മനസ്സിലാക്കണ്ടേ? പിഷാരടി, എന്തോ സംഗീതത്തിൽ ശ്രുതി അമ്മ, ലയം അച്ഛൻ. മക്കളാരോ? ഓർക്കർഷക്കാരാ? വിടാൻ പറ്റില്ല. ഒരു സംഗീതജ്ഞനോട് ചേട്ടൻ സംസാരിക്കുന്നത്, ഇന്നല്ലെങ്കിൽ നാളെ സംഗീതമാകുന്ന കടലിന്റെ തീരത്തേക്ക് പോകേണ്ട ഒരാളാണ് ഞാൻ. കരയിൽ നിന്നാ പോരെ മകനെ, പിന്നെ നീ കടലിനുള്ളിലേക്ക് ചെല്ലണം. അപ്പൊ ലയമാകുന്ന തിരമാലകൾ നിന്നെ തഴുകി കൊണ്ടുപോയി ശ്രുതിയാകുന്ന ചുഴിയിലേക്ക് തള്ളിയിടും. എന്നിട്ട് എന്താ? എന്നിട്ട് അങ്ങനെ തള്ളിയിട്ട് കഴിയുമ്പോൾ ബഡായി ബംഗ്ലാവിൽ അപശ്രുതി ഇല്ലാതാവും. നീ ചായ കൊടുത്തു. എന്താ ഇതെല്ലാവരും വല്ലാത്ത ചോവ? അത് ആട്ടുംപാലിന്റെ ചായ. ഇത് ഇന്നലെ പശുംപാലായിരുന്നല്ലോ, ഇന്ന് പെടുന്ന ആട്ടുംപാലായത്? ആട്ടുംപാല കുടിച്ചാലേ ഭയങ്കരം ബുദ്ധി വരുമെന്നാ പറയുന്നേ. അത് മാത്രം കുടിച്ചോളാം, ആട്ടുംപൂട്ടികളൊന്നും ശാസ്ത്രജ്ഞന്മാരാവുന്നില്ലല്ലോ.
ആരെ പറ്റിയാ പരദൂഷണം? ചേട്ടനെ പറ്റി തന്നെയാണ് പരദൂഷണം. എന്നെ പറ്റിയാ പരദൂഷണമല്ല, ഇതൊരു സത്യമാണ്. ചേട്ടൻ എന്തോ പെണ്ണുകേസുമായിട്ട് ബന്ധപ്പെട്ട് നാട് വിട്ടിട്ടുണ്ടല്ലേ പണ്ട്. ഞാനോ? ആ ഞാനൊന്നും നാട് വിട്ടിട്ടില്ല. ഉവ്വാ ഉവ്വാ. ആട്ടുംതോൽ അണിഞ്ഞ ചെന്നായേ ഇവിടെ ഇരിക്കുകയാണ് പെടായി ബംഗ്ലാവിൽ എന്നിട്ട് അല്ലേ. ഇപ്പോഴല്ലേ കാര്യങ്ങളുടെ കിടപ്പ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. നീ എന്തോ പറയുന്നത്? കൊറേ നാള് പെയിന്റിങ്ങിന്റെ പണിക്കും പോയിട്ടുണ്ട്, ഈ പെണ്ണ് കേസിപ്പെട്ട് പോയിട്ട്. പെയിന്റിങ്ങിന്റെ ഞാനോ? ഞാനൊന്നും പോയിട്ട്. ഇവിടെ വന്നിരുന്ന് വാടകതാ വാടക എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ഏട്ടാ. നമ്മുടെ പൂർവ്വകാല ചരിത്രം ക്ലിയർ ആയിരിക്കണം. പെണ്ണ് കേസിപ്പെട്ട് നാട് വിട്ടു പോയിട്ട് ഇവിടെ വന്നിരുന്നിട്ട് കൊറേ കോമഡി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മള് സമൂഹത്തോട് പെരുമാറാൻ പഠിക്കണം. എന്താ എന്നെ നോക്ക്, ഇപ്പോഴും നോക്ക്. ഇതുവരെ ഒരു പെണ്ണിനോട് മോശമായിട്ട് ഞാൻ പെരുമാറിയിട്ടുണ്ടോ? അല്ല ഞാൻ വേറെ ഏതെങ്കിലും പണിക്ക് പോയിട്ടുണ്ടോ? ഒറ്റ പണി മിമിക്രി കാണിച്ച് ജീവിക്കുന്നു. ചേട്ടൻ അങ്ങനെ എല്ലാം കൂടെ എന്താ പ്രശ്നം? സംഭവം പിന്നെ മുകേഷ് ചേട്ടൻ മാത്രല്ലായിരുന്നു, ജയറാം ചേട്ടനും ശ്രീനിവാസൻ ചേട്ടനും ഒക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് അവിടെ പെയിന്റിങ്ങിന് പോയില്ലേ? സിനിമയുടെ കഥ പറയുന്നു. അതാണ് ഫ്രണ്ട്സ് സിനിമയുടെ കഥയാണ് ഞാൻ പറഞ്ഞത്. എന്താ പിന്നെ എന്നെ മാറ്റി നിർത്തി പറയേണ്ട കാര്യമുണ്ടോ? നേരിട്ട് ഇവിടെ ഒന്ന് ചോദിച്ചാ പറയായിരുന്നോ? അതിപ്പോ ഞാൻ എങ്ങനെയാ പറയുന്നത്? മുകേഷ് ചേട്ടനെ മുന്നിരുത്തിക്കൊണ്ട് മുകേഷ് ചേട്ടന്റെ ഒരു പടത്തിന്റെ പേരെന്താന്ന് ഞാൻ എങ്ങനെയാ ചോദിക്കുന്നത്? എനിക്ക് ആ പേര് കിട്ടിയില്ല, അതിന് വേണ്ടിട്ടല്ലേ. നീ എന്തൊക്കെയാടാ ഇവിടെ പറഞ്ഞത്? നീ വെറും ഈ ഫോണിന്റെ മുമ്പിൽ നിന്ന് കുത്തുന്ന ഒരു ശരാശരി മലയാളിയായി മാറിയല്ലോടാ. നീ എന്തൊക്കെയാണ് പറഞ്ഞത്? ഞാൻ പിന്നെ പെണ്ണുകേസിൽ പോയി, ഞാൻ നാട് വിട്ട്, പെയിന്റ് പണി ചെയ്ത്, ഇതെല്ലാം സിനിമയുടെ കഥയല്ലയോ പറഞ്ഞത്? സിനിമയുടെ പേര് എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞ എങ്ങനെ മുകേഷ് ചേട്ടൻ എന്നെ പെടായി ബംഗ്ലാവിൽ നിറക്കി വിടുവെന്ന് വിചാരിച്ചാ? കാള പെറ്റെന്ന് കേട്ട ഉടനെ കയറെടുത്തോണം കേട്ടോ. അയ്യോ കാളയുണ്ടോ അതിനിവിടെ? ആടിന്റെ പാല് കുടിക്കും, ബുദ്ധി ഉണ്ടാവും. എനിക്ക് വേണ്ട. അയ്യോ മുകേഷ് ഒരു കാര്യം പറയാൻ മറന്നുപോയി, എനിക്കൊരു കോളത്തു. കോളത്തു ഉണ്ടോ? എന്തിനാ കൂടാ കോവളത്ത് പോകുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്, എനിക്കൊരു കോളത്ത്. എന്താണ്? 50,000 രൂപയുടെ ഒരു പെയിന്റിങ് എനിക്ക് വെറും 5,000 രൂപയ്ക്ക് കിട്ടി മുകേഷ് ഏട്ടാ. ഞാൻ അത് വല്ല വിദേശികൾക്കുണ്ടല്ലോ 1,00,000 രൂപ അല്ല അതിന് മേലെ കൊടുക്കും. ശരിയാ പിഷാരടി, ചില പെയിന്റിങ്ങുകളൊക്കെ ഈ രവി വർമ്മയുടെയും പിക്കാസോടെയും എം എഫ് ഹുസൈന്റെ ഒക്കെ ചില പെയിന്റിങ്ങുകളൊക്കെ കോടികൾക്കല്ലേ കോടികൾക്കല്ലേ വിൽക്കുന്നത്? അതുപോലെ ഏതോ ഒരു വലിയ വർമ്മ വരച്ച ചിത്രമാ. ഇതിന് എത്ര വയസ്സ് കിട്ടും? ഇത് ഉറപ്പായിട്ട് 100,000 കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. ഈ അമ്മായിടെ ഇരിക്കുന്ന ഫോട്ടോയ്ക്കോ? ഉറപ്പല്ലേ. ഈ അമ്മായി ചായ കുടിച്ചാണോ? ഇങ്ങ് തന്നോ. അല്ല വേണ്ട. ഏ വേണ്ട, എനിക്ക് അമ്മായിടെ ഒരു ഫോട്ടോ വേണം. അമ്മായി എന്തിനാടാ? എനിക്ക് കുഞ്ഞമ്മായിടെ ഒരു നല്ല ഫോട്ടോ എടുത്തിട്ട് കുഞ്ഞമ്മായി ഈ വീടിന്റെ ഐശ്വര്യം നീ ഫ്രണ്ടിൽ ഇങ്ങനെ അങ്ങ് എഴുതി വെക്കണം. അതാണല്ലോ നമ്മുടെ ബടായി ബംഗ്ലാവിന്റെ തന്നെ ഒരു ഐശ്വര്യം അല്ലേ. അയ്യോടാ, ഞാൻ ഒരുപാട് പ്രാവശ്യം നിന്നെ പോലെ തന്നെ ചോറ് തന്നെയാ ഉണ്ണുന്ന എനിക്കറിയാം. നിങ്ങൾ എന്തായാലും ഇത് കണ്ടിരിക്കുന്ന നല്ലതാ, ഇതിനി വിറ്റുപോയി കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റത്തില്ലല്ലോ, പിന്നെ കൊതിച്ചിട്ട് കാര്യമില്ല. കാണിക്കാം. അണ്ടകടാകം ബൈ ശിവൻ. ഇത് എവിടെയോ മഴ പെയ്യുന്നു. ഇത് ഞാൻ വരച്ച പടമാ സിനിമയില്. ആരാണ്ട് അതിന് 5,00,000 രൂപയിട്ടും 10,00,000 രൂപയിട്ടും ഞാൻ അമ്മായിനെ പറ്റിച്ച് അതും കൊടുത്ത് വിട്ടേക്കുക. മുകേഷ് ചേട്ടൻ വരച്ച പടത്തിനാ 500,000 പോയിട്ട് 5 പൈസ കിട്ടാൻ പോകുന്നില്ലേ ഫോട്ടോയ്ക്ക്? അത് പോയി എന്ന് വിചാരിച്ചാ മതി. എവിടെ പോവാ? സ്റ്റുഡിയോയില്. എന്തിന്? നിനക്കല്ലേ പറഞ്ഞു ഇവിടെ ലാമിനേറ്റ് ചെയ്ത് വെക്കാൻ എന്റെ ഒരു നല്ല ഫോട്ടോ വേണം, അത് എടുക്കാൻ വേണ്ടിട്ട് പോവാ. ഒരു പൂമാലയും കൂടെ മേടിച്ചോളൂ, ചാർത്തി വെക്കാലോ. മനസ്സിലായോ? ഇല്ല മനസ്സിലായില്ല. മനോജച്ചൻ. ഓ ഈശോ മിശിയാക്കി സ്തുതിയായിരിക്കട്ടെ. ഏത് ഇടവകയിലെ അച്ഛനാ? ആ ഇടവകയിലല്ല, ആ ഇടവഴിയിലാണ് താമസം. പിന്നെ പള്ളിയിലച്ഛനല്ല, എന്നെ പറ്റി കേട്ടിട്ടില്ല ഇതുവരെ. ഓ യേശുദാസ് പാടിയ പാട്ടൊന്നുമല്ലല്ലോ ലോകം മുഴുവൻ കേട്ടിരിക്കാൻ.
ആരാണ് ചേട്ടൻ? ഞാൻ മനോജ് അച്ഛൻ. വിശാരി മനസ്സിലായില്ലേ? ഇല്ല, നമ്മുടെ മനോജിന്റെ അച്ഛൻ. നല്ല സാമ്യമുണ്ട് മനോജ്. അയ്യോ നമസ്കാരം കേട്ടോ. മനോജ് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കോമഡി ഒക്കെ കാണിക്കാറുണ്ട്. സഹിക്കാൻ പറ്റത്തില്ല, എന്നാലും കുഴപ്പമില്ല. ഞാൻ എന്റെ പേരാണ് മനോജ് അച്ഛൻ ചേട്ടാ. ഞാൻ ഈ മരപ്പണിയൊക്കെ ചെയ്യുന്ന ആ ഇവനെനിക്കറിയാം. കൂട്ടത്തിൽ ഒരാൾ ഉളിയേറ്റി കൊന്ന ഒരാളായി നിൽക്കുന്നത്. ഉളിയേറ്റി കൊന്നു? അത് എന്റെ ഗുരുവിനെയാ. അതാ ഗുരുദക്ഷണ. ഗുരുദക്ഷണ അല്ല ചേട്ടാ, ഒരു മൊനവിളി കൊടുത്തതാ. അത് വേറൊന്നുമല്ല, ആശാൻ ഒരു വലിയ കൊട്ടാരത്തിന്റെ ജോലി കിട്ടി. അവിടെ ഒരു വലിയ വാതില് സെറ്റ് ചെയ്യണം. എന്നെ കൂടെ കൊണ്ടുപോയി. ഞാനാണെങ്കിൽ ഈ വാതിലിന്റെ താഴെ ഇരുന്നിട്ടതേ ഇങ്ങനെ സ്കൂട്ടറേ കൊണ്ട് മുറുക്കിക്കൊണ്ടിരിക്കുക. ഗുരു ഒരു സ്റ്റൂളിട്ട് എന്റെ പുറകെ കയറി ഇരുന്നിട്ട് മോളിൽ ഇതിങ്ങനെ മുറുക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഗുരു എന്നോട് പറഞ്ഞു, എടാ ആ ഉളി ഇങ്ങ് എടുത്തേന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ ഇരുന്നിട്ടതേ ഉളി എടുത്ത് ഇങ്ങനെ അങ്ങ് കൊടുത്തതാ. എവിടെ ഒന്ന് മുട്ടി ഞാൻ ഒരു തിരിച്ചിരിച്ചിട്ട് ഇങ്ങനെ എടുത്തപ്പോ കുടലൊക്കെ ഇതിലിരിക്കണേ. അപ്പൊ ഈ മരത്തിലുള്ള പണിയാണ് ജോലി ഇല്ലേ? അയ്യോ മരപ്പണി മാത്രല്ല, ഞാൻ കല്ലിലും പണിയും. സമയം കിട്ടിയ നമുക്ക് കിട്ടും പണിയും ചേട്ടാ. എനിക്ക് കേരളത്തിന് മാത്രമല്ല തമിഴ്നാട്ടിലൊക്കെ അന്യായ പേരല്ലേ. പിന്നെ തമിഴ്നാട് കണിമംഗലം കോവിലകത്തൊക്കെ എന്നെ വിളിപ്പിച്ചു. തമിഴ്നാട് കണിമംഗലം കോവിലകം? എന്തിന്? ഇതിന്റെ നാശം കാണാൻ. അതിനല്ല, പിന്നെ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു 101 മരപ്പണിക്കാര് താടിക്ക് കൈ കൊടുത്ത് ഇങ്ങനെ മുകളിലേക്ക് നോക്കിയിരിക്കുക. ആരൂടൻ ചേരണല്ലാന്ന്. അയ്യോടാ, ഞാൻ എന്ത് ചെയ്ത്? ഞാൻ ചാടി കയറി ഈ 14 കഴുക്കോളും ആരൂടത്തിൽ ഇതേ ഇങ്ങനെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെറും 1 മണിക്കൂറും ഉണ്ട്. പിന്നെ ഇവനെ പുറത്തെടുക്കാൻ 1 ആഴ്ച എടുത്തു. ഇതെല്ലാം സെറ്റ് ചെയ്തപ്പോ ഞാൻ തത്ത കൂട്ടിക്കിടക്കും പോലെ ആരിപ്പോയി. ഇറങ്ങിപ്പോരാൻ വഴി വേണ്ടേ? പിന്നെ JCB കൊണ്ടുവന്നിട്ട് ആരുടെ മുഴുവൻ പൊളിച്ചു കളഞ്ഞിട്ട് ഇവനെ പുറത്തെടുത്തത്. അതെ. അല്ല എന്നെ എന്തിനാ വിളിപ്പിച്ചത്? അത് പറ അല്ല, എന്റെ കസേര ഒന്ന് ഉറപ്പിക്കണം ചേട്ടാ. കൊല്ലത്ത് നല്ല പ്രവർത്തനം കാഴ്ച വെച്ചാൽ അടുത്ത പ്രാവശ്യവും ആ കസേര ഉറച്ചിരിക്കും. അതല്ല, പിന്നെ എന്റെ ഈ കസേര ഒന്ന് ഉറപ്പിക്കണം. ഈ കസേര? ഈ ചീള് കേസിലൊക്കെ എന്നെ വിളിക്കേണ്ട കല്ല ആരുണ്ടോ? എന്റെ ശിഷ്യന്മാരെ വിളിച്ചാൽ മതിയായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ പണിയറിയാവുന്ന ആരെങ്കിലും വിളിച്ചാൽ മതി. അതെ, പുള്ളി ലോൺ എടുത്ത് വായ്പ ഗഡുക്കൾ ഗഡുക്കളായിട്ട് അടച്ചോണ്ട് ഇത് പണിത് കൂട്ടിയിരിക്കുന്നത്. അത് മുഴുവൻ തല്ലി പൊട്ടിക്കരുത്. അടിച്ചു നോക്കിയാൽ കരിങ്കല്ലിൽ ശബ്ദസ്വരങ്ങൾ കേൾക്കുന്ന കേട്ടറല്ലേ. ശില ആണാണോ പെണ്ണാണോ നോക്കിയതാ. എന്നിട്ട് ഇതെന്താണ്? ഇതാണ്. അതെങ്ങനെ മനസ്സിലായി? എത്ര അടി കൊണ്ടിട്ട് അനങ്ങാണ്ട് നിൽക്കണുണ്ടോ? പെണ്ണാണെങ്കിൽ അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചതേ നെറ്റത്ത് വന്ന് അടിക്കും. മകളെ പാതി മലരേ നീ മനസ്സിൽ. ഇതെന്റെ അച്ഛനല്ല, മനോജ് അച്ഛൻ. മരപ്പണിക്ക് വന്ന? മരപ്പണിക്ക് വന്ന? അതെ, എനിക്കൊരു ദിവാൻ കോട്ട് ചെയ്തു തരോ. കൊച്ചിന് പറ്റിയ ഡ്രസ് ഇത് തന്നെയാ. ദിവാന്റെ കോട്ടൊന്നും ഇട്ട ചേരൂല്ല. പിന്നെ ഒരു കാര്യം ഇങ്ങോട്ട് നോക്ക്, ഞാൻ ഈ ചുരിദാറും കോട്ടൊക്കെ തയ്ക്കാനായിട്ട് തയ്യൽക്കാരനല്ല മരപ്പണിക്കാരനാ. അയ്യോ അതല്ല, ഈ ദിവാൻ കോട്ടെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ചെരിഞ്ഞു കിടന്ന് ഉറങ്ങുന്ന സാധനല്ല അത്. എന്തിനാ ചെരിഞ്ഞു കിടക്കണേ? നിങ്ങളുടെ ഇവിടെ ശോഭ കിടപ്പുണ്ടല്ലോ. ഞങ്ങൾ ഇങ്ങനെ പറയുള്ളൂ, സംഭവം കൊള്ളാം. എന്തായാലും പെൺകുഷ്ണാൻ തോന്നുന്നു. കരുവീട്ടിയാണോ? അല്ല, ഞാൻ പകരം വീട്ടിയതാ. പകരം വീട്ടിയോ? അങ്ങനെ ഒരു മരം ഉണ്ടോ? അല്ല, ഇവിളെ കെട്ടിച്ചു വന്നിട്ട് എനിക്ക് തരാന്ന് പറഞ്ഞ കാശൊന്നും തന്നില്ല. ഞാനപ്പോ ഇവിടെ അച്ഛൻ എടുത്ത് പറ്റി അടിച്ചോണ്ട് പോകുന്നു. അങ്ങനെ പകരം വീട്ടിയതാന്ന് പറഞ്ഞതാ. അതെ, ഈ കഥകിന്റെ കുറ്റിക്ക് എന്തോ കുഴപ്പമുണ്ട്. തുറക്കാൻ പറ്റുന്നില്ല, ഒന്ന് നോക്കോ. തുറക്കാൻ പറ്റുന്നില്ല? അത് പെട്ടെന്ന് റെഡി ആക്കി തരാം. അല്ല, ആയുധം എടുക്കുന്നില്ലേ? വല്ലവന് പുല്ലു ആയുധം. അതെ, വല്ലവന്റെ കാര്യമല്ല, നിങ്ങളുടെ കാര്യം ചോദിച്ചത്. എന്താ അലി വേണ്ടതാ? ഇതൊക്കെ ഇതല്ലേ? ഇത് സിമ്പിൾ ആണല്ലോ. ഇത് നോക്കിയേ, തുറന്നു കണ്ടാ. ഇനിയിപ്പോ എങ്ങനെയാണ് പറഞ്ഞത്? അകത്ത് കേറിയിട്ട് നമ്മള്. അതെ, അതല്ലേ ഞാനും പറഞ്ഞ, ഇത് അകത്തുനിന്ന് തുറക്കാൻ പറ്റില്ല, അതാ അതിന്റെ കംപ്ലൈന്റ്. വല്ലവന് പുല്ലു ആയുധം. ഇവിടെ പുല്ലു പോലും കാണുന്നില്ലടാ. എന്തെങ്കിലും ഒരു സാധനം താരായി തുറക്കാൻ.
അല്ല പിഷാരടി, ഇപ്പൊ ഗസ്റ്റ് ഒക്കെ വരാൻ സമയമല്ലേ, കുറച്ച് സമയം സമാധാനമായിട്ട് അതിനകത്ത് കിടക്കട്ടെ, റെസ്റ്റ് എടുത്തോളം പറ. അതാ നല്ലത്. മനോജ് അതിനകത്ത് റെസ്റ്റ് എടുത്തോ. കുഴപ്പമില്ല, എനിക്ക് പോയിട്ട് കുറച്ച് കാര്യമുണ്ട്. എന്തായാലും അതിനകത്ത് നിക്കല്ലേ. സാ നല്ല മുറിയൊക്കെ നല്ലോണം വൃത്തിയാക്കിട്ടോ കേട്ടോ, വരുമ്പഴേക്കും ഞാൻ പോയിട്ട് വരാം. ഇന്റർവ്യൂ നടക്കുമ്പോ അതിലുമേ തട്ടല്ലേ. ആ റൂം അറ്റാച്ച്ഡ് ആണല്ലോ. ആരോടും മിണ്ടാതെ, മിഴികളിൽ നോക്കാതെ, മഞ്ഞിൽ മായുന്ന ഞാനൊരു കഥയില്ലാത്തവനാണെന്ന് പറയുന്നത്. ഞാൻ രാവിലെ 6 മണിക്ക് 6 കിലോമീറ്റർ ഓടും, അറിയോ. ഓ, അതൊന്നും വലിയ കാര്യമില്ല. ഈ പിഷാരടിയെ ചിലരുണ്ടല്ലോ, 6 അല്ല 60 കിലോമീറ്റർ ഓടിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. തെലുങ്ക് ഡയലോഗ് ഓർമ്മ ഉണ്ട്, കാണാതെ പറഞ്ഞത്. തെലുങ്കിലെ തെലുങ്ക് കിരീടത്തിലെ ഡയലോഗ് അതിനെ ഓർമ്മിച്ചെടുക്കാൻ. ഫുഡ് വേസ്റ്റ് ആക്കി കളയരുത്. അത് ശരിയാ, പക്ഷെ വേസ്റ്റ് ഫുഡ് ആക്കാനും പാടില്ല. മെനിങ്ങാന്ന് ബാക്കി വന്ന ചോറും കറിയും എല്ലാം കൂടി ഞാൻ എടുത്തൊരു ചട്ടിക്കകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായിരിക്കും അമ്മായി എടുത്തു കുടിച്ചത്. ആദ്യം എന്റെ മുമ്പിൽ തന്നെ വന്നത് 2 പൊത്ത് പൊത്തി. അവനിപ്പോ എന്റെ അമ്മു അവനെ മോശട്ടാ. പരസ്പരം ബന്ധമില്ലാത്ത രണ്ട് സാധനങ്ങൾ തമ്മിൽ ചേരുക എന്ന് പറയുന്നത് എപ്പോഴും ഒരു രസമില്ലാത്ത കാര്യമാണ്. ചിലപ്പോഴത് ആർക്കും ഇഷ്ടപ്പെടില്ല. എന്താണ് അവർ അത് തമ്മിൽ ചേർന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ ചേർന്നതെന്ന് എപ്പോഴും നോക്കും. എന്നാൽ അങ്ങനെ രണ്ട് പേർ തമ്മിൽ ചേർന്നാൽ എവിടെയൊക്കെ അത് സിങ്കുണ്ടോ അവിടെയൊക്കെ എപ്പോഴും വലിയ വലിയ രസങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇപ്പം ഞാനും ധർമ്മനും ആയിക്കോട്ടെ, അല്ലെങ്കിൽ പല പല കൂട്ടുകെട്ടുകളായിക്കോട്ടെ, സ്വഭാവം കൊണ്ടോ കാഴ്ചയിലോ അഭിരുചികളിലോ ഒക്കെ താല്പര്യമില്ലാത്ത വ്യത്യസ്തങ്ങളായ രണ്ട് പേർ പ്രശ്നങ്ങളില്ലാതെ ഒത്തുചേർന്നാൽ എപ്പോഴും അവിടെ കുറേ അധികം രസങ്ങളുണ്ടാകും. ഇന്ന് അതിഥികളായി വരുന്ന രണ്ട് പേർ രണ്ടുപേരും സിനിമാ പ്രവർത്തകരാണ്, സിനിമയിൽ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളവരാണ്. രണ്ടുപേരും തമ്മിൽ യാതൊരു സാമ്യതവും അവരുടെ കഥാപാത്രങ്ങൾ കൊണ്ടോ സ്വഭാവം കൊണ്ടോ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവിടെ വന്ന് കഴിയുമ്പോൾ അവരെക്കുറിച്ച് ഞാൻ കൂടുതലായി പറയാം. രണ്ടു പേരെയും ഞാൻ ബഡായി ബംഗ്ലാവിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം മോഹൻ രാജ് ആൻഡ് മുരളി മോഹൻ. സ്വാഗതം. മോഹൻ രാജ്, മുരളി മോഹൻ, വെൽക്കം ടു ബഡായി ബംഗ്ലാവ്. പേരിൽ രണ്ടുപേർക്കും ഒരു മോഹൻ എന്ന വാക്കുണ്ട് എന്നുള്ളത് മാത്രമാണ് ഇവരെ തമ്മിൽ നമുക്ക് പൊതുവായിട്ട് പറയാവുന്ന കാര്യം. ബാക്കിയൊന്നും ഇവരെ തമ്മിൽ പൊതുവായിട്ടില്ല. ഒരാൾ സിനിമയിലെത്തി 2.5 ദശകങ്ങൾ കഴിയുന്നു എങ്കിലും ഇന്നും ഞാൻ പറയുന്നു, 100 മലയാളികളുണ്ടെങ്കിൽ അതിൽ 90 പേരും അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരറിയാതെയാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നതും കാണുന്നതും സ്നേഹിക്കുന്നതുമെല്ലാം. കിരീടം എന്ന ചിത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിലേക്ക് നടന്നു കയറിയ നായകനോളം തന്നെ ഉശിരനായ ഒരു കഥാപാത്രം, കീരിക്കാടൻ ജോസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടെത്തിയ മോഹൻരായി ഏട്ടൻ. അതിനുശേഷം എത്രയോ വേഷങ്ങൾ, എത്രയോ സിനിമകൾ ചെയ്തെങ്കിലും ഇപ്പോഴും കീരിക്കാടൻ ജോസ് എന്ന് പറയുന്നത് മലയാള സിനിമയിലെ വില്ലന്മാരിൽ കീരിക്കാടൻ ജോസിന് മുമ്പ് ശേഷം എന്നുള്ള രണ്ട് വകുപ്പുകൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. മറ്റൊരാൾ ഇവിടെ നിൽക്കുന്നു, അദ്ദേഹം മുരളി മോഹൻ. മലയാളത്തിൽ ഇറങ്ങിയ ആദി ശങ്കരാചാര്യരുടെ കഥ പറഞ്ഞ ശങ്കരാചാര്യർ എന്ന സിനിമയിൽ ശങ്കരാചാര്യരായി അഭിനയിച്ച ആളാണ് ഈ നിൽക്കുന്ന ആൾ. അദ്ദേഹവും തുടർന്ന് ഒരു സിനിമ, അപ്പം ഒരിടത്ത് കത്തിയും കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങിയാൽ മറ്റൊരാൾ ശങ്കരാചാര്യർ. ഇവർ രണ്ടുപേരുമാണ് ഇന്നത്തെ എപ്പിസോഡിലേക്ക് വന്നിട്ടുള്ളത്. രണ്ടുപേർക്കും ഹൃദയപൂർവ്വം എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അല്ല, മുരളി മോഹൻ, ആദിശങ്കരൻ എന്ന സിനിമ അഭിനയിക്കുമ്പം ശരിക്കും ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം ആദിശങ്കരൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാലയം, കാശ്മീർ ഇങ്ങനെയൊക്കെയുള്ള, അന്നൊക്കെ അപ്രാപ്യമാണ്. കേരളത്തിലുള്ള ഒരാൾ ഹിമാലയത്തിൽ പോയ ഒരാൾ കൊല്ലത്തിൻ്റെ ഏതെങ്കിലും പരിസരത്തുണ്ടെന്ന് പറഞ്ഞാൽ അയാളെ കാണാൻ വേണ്ടി പോകുന്ന ഒരു കാലമാണ്. കാര്യം എങ്ങനെയാണ് ഹിമാലയം, അവിടെ എങ്ങനെ ഇരിക്കും മഞ്ഞ് മലകൾ. മഞ്ഞെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഒരു ഐസ്ക്രീമിൻ്റെ ഒരു എഫക്റ്റാണ്. അതെ. ആ അപ്പം എങ്ങനെയായിരുന്നു ഈ ആദിശങ്കരനിലേക്ക് വന്ന് പെട്ടത്? അത് ഒരു വലിയ കഥയാണത്. ഇരുന്ന് പറഞ്ഞാൽ മതിയാ. ഇരുന്നിട്ട് പറയാം, അതിരുന്നിട്ട് പറയാം. നമുക്ക് വലിയ കഥയല്ലേ, ഇരുന്ന് കേൾക്കാം. മോഹൻരാജനോട് എൻ്റെ ഒരു ചോദ്യം, ഒരു കീരിക്കാടൻ ജോസ് എന്നല്ല എൻ്റെ പേര്, എൻ്റെ പേര് മോഹൻരാജ് എന്നാണ്. ഇതിനോടകം എത്ര പേരോട് എത്ര തവണ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവണം?
മാറ്റാനായിട്ട് അല്ല, ശരിക്ക് ഒരു പാവല്ലേ ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ വരുന്ന വില്ല എപ്പോഴും മുകേഷൻ ഇത് പറഞ്ഞിട്ട് വില്ലന്മാരായിട്ട് അഭിനയിക്കുന്ന നടന്മാരാണ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും പാവങ്ങളായിട്ടുള്ള ആളുകൾ എന്നുള്ളത്. അതിൽ വല്ല സത്യമുണ്ടോ? ആ, അതിന് സത്യമാണ്. എം എൻ നമ്പ്യാർ, എം എൻ നമ്പ്യാർ എന്ന് പറയുന്ന ആളാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സൗത്ത് ഇന്ത്യയിലെ ഒരു വില്ലൻ കൺസെപ്റ്റ്. കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജ് വെച്ചിട്ടൊരു നല്ലൊരാളായിട്ട് അഭിനയിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് വില്ലൻ്റെ ഇമേജ് കയറിയ ആളാണ്. അപ്പം ഒറ്റ ഒരു ആദ്യത്തെ ഷോട്ടിൽ തന്നെ ആൾക്കാർ ആ വില്ലൻ വന്നു എന്ന് പറഞ്ഞാൽ എം ജി ആറിൻ്റെ വില്ലനാണ്, ശിവാജി ഗണേശൻ്റെ വില്ലനാണ്. എന്നാൽ റിയൽ ജീവിതത്തിൽ പെരിയ സ്വാമിയാണ്. തമിഴ്നാട്ടിലുള്ള എല്ലാ അയ്യപ്പ ഭക്തന്മാരെയും ഒന്നിച്ച് ഈ ഇരുമുടി കെട്ട് കെട്ടി തലയിൽ വെച്ച് ശബരിമലയെ കൊണ്ടുപോയി തൊഴിയിപ്പിച്ച് തിരിച്ച് ചെന്നൈയിൽ എത്രയോ കാലം ചെയ്ത പെരിയ സ്വാമിയാണ്. അതായത് നേരെ സിനിമയിൽ നിന്നുള്ള നേരെ ഓപ്പോസിറ്റാണ് ജീവിതത്തിൽ. ഓ, ഇനി രണ്ടുപേരും ഇരിക്കും, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ശരി, ഇരുന്നിട്ട് എന്തോ കഥ പറയാന്ന് പറഞ്ഞു, ആരംഭിച്ചോളൂ. ചെറുപ്പത്തിൽ ഞാൻ പ്രീമിയർ ടയേഴ്സിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ്. എവിടെയായിരുന്നു? പ്രീമിയർ ടയേഴ്സ്. പ്രീമിയർ ടയേഴ്സ്. പ്രീമിയർ ടയേഴ്സ്. ആ സമയത്ത് ഇങ്ങനെ വേറൊരാളെ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സിനിമയിൽ അഭിനയിക്കാനുള്ള ചാൻസിന് വേണ്ടി എൻ്റെ ഫാദർ തിക്കുറിശ്ശിയുടെ പേജുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ ഉദയ സ്റ്റുഡിയോയിൽ 1-ാം തീയതി 10-ാം തീയതി വരെ എല്ലാ നടന്മാരും ഡേറ്റ് അവിടെയാണ്. അവർ ചിലപ്പോൾ അടുത്ത കൊല്ലത്തെ സിനിമയെ ദേ വിൽ യൂസ് ദം, അതാണ്. ചെന്നപ്പം പറഞ്ഞ ആൾ ഞങ്ങളെ കൂടി ചെന്ന് ഇൻട്രൊഡക്ഷനൊക്കെ തുടങ്ങിയതിന് മുമ്പ് തന്നെ ഈ കുഞ്ചാക്കോ എന്ന് പറഞ്ഞ അവിടെ ഇരിപ്പുണ്ട്, നീലപ്പൊന്മാരെ ഷൂട്ടിങ് നടക്കണം. കണ്ടപ്പോൾ തന്നെ ഉള്ളത് പറഞ്ഞു, ഹീസ് വെരി ഹൈലി ഫോട്ടോജെനിക് ആൻഡ് ഹീ ക്യാൻ ബി എ ഹീറോ എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ഇതായിട്ട് അപ്പോൾ വന്നപ്പോൾ തന്നെ പറഞ്ഞു, അപ്പോഴാണ് ഇൻട്രൊഡ്യൂസ് പറഞ്ഞിട്ട് ശരിക്കും കുറച്ച് പറഞ്ഞു ഇന്ന ആളാണെന്ന് പറഞ്ഞു. പുള്ളി അവൻ ശ്രദ്ധിക്കാനല്ല, ശരംഗവണി വന്നിട്ട് ഒരു 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 ഇമോഷണലായിട്ടുള്ള സീൻ, ഒരു റൊമാൻറ്റിക് സീൻ, ഒരു സാധനം ശരംഗവണി കൊണ്ട് ടെസ്റ്റ് ഇപ്പിച്ചാണ് ഈ സീൻ എഴുതി. അപ്പം തന്നെ പറഞ്ഞ് അടുത്ത എവിടെ ഇപ്പോൾ ബ്രേക്കാണ് ആ സമയത്ത്, അടുത്ത ധർമ്മക്ഷേത്ര കുരുക്ഷേത്രത്തിൽ നസീറിൻ്റെ അനിയനായിട്ട് സെക്കൻഡ് ഹിയർ ആയിട്ട് ഫിക്സ് ചെയ്യാം അവിടെ വെച്ചാൽ വിത്തിൻ അപ്പം തന്നെ ഒരു മണിക്കൂറിനുള്ളിൽ അപ്പം തന്നെ ഫിക്സ് ചെയ്യാം. പെട്ടെന്ന് യു രാജഗോപാലാണ് അപ്പം എൻ്റെ ക്യാമറ, മാർസ് ബെറ്റലിലൂടെ ചെമ്മീനിൽ വർക്ക് ചെയ്ത ആൾ. അദ്ദേഹം മറ്റു വെച്ചാൽ ടെലിഫോൺ നമ്പർ ഒന്ന് കിട്ടിയാൽ കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്പർ കൊടുത്ത് പിറ്റേ ദിവസം ഒരു പയൻ, അപ്പോൾ എന്താണെന്ന് നമുക്കറിയില്ല, അങ്ങനെ ചോദിക്കാനും പോയില്ല. കാരണം അപ്പോൾ പ്രൈം നസീറോട് ഞാൻ പുള്ളിയുടെ അടുത്തേക്ക് വന്നു. പുള്ളി പറഞ്ഞ് മുരളി ഫോട്ടോജെനിക്കാണ്, സുന്ദരനാണ്. അദ്ദേഹം പറഞ്ഞ ഏറ്റവും വലിയ സുന്ദരനാണ് ആദ്യമായിട്ട് ഞാൻ സുന്ദരനാണെന്ന് പറയുന്നു. അത് വലിയൊരു അനുഭവമാണ് ഒരിക്കലും ഞാൻ പറയാം. ഞങ്ങൾ പുള്ളിയെ വളരെ ക്ലോസ് ആയിരുന്നു. പിറ്റേ ദിവസം രാവിലെ 11 മണിയായപ്പോഴത്തേക്കും ഒരു കോള്, ഫാദറിൻ്റെ നമ്പറാണ് കൊടുത്തത്. അന്ന് ഇവിടെ അന്ന് ഫോണൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കണത് അറിയാമല്ലോ. ഞാൻ പി ഭാസ്കറിനാണ്, മദ്രാസിൽ നിന്നാണ്. അപ്പോൾ ഞാനൊരു ജഗദ്ഗുരു ശങ്കരാചാര്യരെ പറ്റിയ സിനിമ എടുക്കാനായിട്ട് ഒരു 3 വർഷമായിട്ട് 146 പേരെ ടെസ്റ്റ് ചെയ്ത് ആരും ഓക്കെ ആയില്ല. അപ്പോൾ രാജഗോപാൽ വലിയ ക്യാമറമാൻ, അദ്ദേഹം പറഞ്ഞ ശരിയാണെങ്കിൽ യുവർ സൺ വിൽ ബി പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ഫോർ ദറ്റ് കറക്റ്റ്. ഇപ്പം അവർ കല്യാണത്തിന് ഞാൻ മറ്റന്നാൾ ടി ഡി എം ഹോളിൽ വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് വീടിൻ്റെ സ്ഥലം പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞ് ടി ഡി എം ഹോളിലാണ്. അപ്പോൾ ഏത് കല്യാണം നോക്കിയപ്പോൾ നമ്മൾ ചെക്കൻ്റെ പാർട്ടിയാണ് ആ കല്യാണത്തിന്. അതാണ് ഞാൻ പലരോടും പറയാനാണ് എൻ്റെ അടുത്ത് ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ പറയുമ്പോൾ വരാൻ യോഗം ഉണ്ടെങ്കിൽ വന്നിരിക്കും. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾ കല്യാണം. അപ്പോൾ അങ്ങേരുടെ ഗാനരചന രചിത ജൂബിലിയാണ്. പുള്ളി പറഞ്ഞ് ഐ തിങ്ക് ടുഡേസ് വൺ ഓഫ് മൈ ലക്കിയസ്റ്റ് ഡേയ്സ് ഇൻ മൈ ലൈഫ് ബിക്കോസ് വി ഹാവ് ബീൻ പ്ലാനിങ് എ പിക്ചർ അബൌട്ട് ലോർഡ് ആദിശങ്കര. വി ആർ ഗോയിങ് ഓൺ ടെസ്റ്റിംഗ് ആൻഡ് ടെസ്റ്റിംഗ് ലോട്ട് ഓഫ് പീപ്പിൾ. ഭാസ്കരൻ മാഷ്, ഇത്രയും മലയാളം പാട്ടുകൾ എഴുതുന്ന ഒരാൾ ഇംഗ്ലീഷിലാണ്. അന്നങ്ങനെ പറഞ്ഞു ഞാൻ അയോസ് വേണ്ടി അങ്ങനെ പറഞ്ഞപ്പോൾ പുള്ളി ഇംഗ്ലീഷിലാണ്. അപ്പോൾ നമുക്കത് ഞാൻ ഇംഗ്ലീഷ് മീഡിയം കൊണ്ട് നമുക്കത് വളരെ ഈസി ആയിട്ട് തോന്നിച്ചത്. ഗോയിങ് ആൻഡ് ഗോയിങ് ടെസ്റ്റിംഗ് ലോട്ട് ഓഫ് പീപ്പിൾ, നോ ബഡി വാസ് ആപ്റ്റ് ഫോർ ദിസ് റോൾ. ഐ എം ഡാം ഷുവർ ദറ്റ് യു വിൽ ബി പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ഫോർ ദറ്റ് റോൾ എന്ന് പറഞ്ഞപ്പോൾ നമുക്കതൊരു വലിയ ഇതായിരുന്നു. കല്യാണം കഴിഞ്ഞ് അപ്പോൾ ഞാൻ പുള്ളി പറഞ്ഞ് ഇനി മദ്രാസിൽ പോയി ഒരു ടെസ്റ്റൊക്കെ ഉണ്ട്. ചെന്ന് ടെസ്റ്റ് ചെയ്ത് അപ്പോൾ മുടി അന്ന് ചുമട് താങ്ങി എന്ന് ഷൂട്ടിൽ നിൽക്കണം അവിടെ. അങ്ങനെ ഇവിടെയൊക്കെ ഒട്ടിച്ച് മുട്ടഴിക്കാൻ പറ്റില്ല, ഇവിടെയൊക്കെ മറ്റേ കാവിയൊക്കെ ഒട്ടിച്ച് തുണിയൊക്കെ ഇട്ട് ടെസ്റ്റ് ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പുള്ളി കാർ അയച്ചിട്ട് പറഞ്ഞ എല്ലാവരും യുനാനിമസ്ലി ഒരാഴ്ച ചെന്നൈ മദ്രാസിൽ തന്നെ താമസിച്ചു. ആ, കാരണം എൻ്റെ അമ്മാവൻ്റെ ബ്രദറിൻ്റെ കൂടെ ഷാലിമാർ ടാസ് ഇൻവേഴ്സിൻ്റെ എം ഡി ആയിരുന്നു. അപ്പോൾ അവിടേക്ക് മദ്രാസ് കാണലും സ്റ്റുഡിയോ കാണലൊക്കെ ആയിരുന്നു ഒരാഴ്ച. എന്തായാലും അവിടെ വരെ ചെന്നാണല്ലോ. അപ്പോൾ അവിടെ വെച്ച് അപ്പോൾ ഈ കുഞ്ചാക്കോൻ്റെ അടുത്ത് ഞാൻ പുള്ളിൻ്റെ അടുത്ത് ഇത്രയും കാര്യമായിട്ട് ഇങ്ങോട്ട് ഓഫർ ചെയ്തതല്ലേ. അപ്പോൾ ഞാൻ വണ്ടി എടുത്ത് ശങ്കരാചാര്യ ടെസ്റ്റിന് പോകുന്നതിന് മുമ്പ് ആലപ്പുഴ പോയിട്ട് ഞാൻ പറഞ്ഞ് ഇങ്ങനെ ശങ്കരാചാര്യൻ്റെ സിനിമ അത് 5 ഭാഷയിലാണ് അതിനകത്ത് ടൈറ്റിൽ റോളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ മറ്റേ പടം ഒന്ന് തോന്നരുത്, കാരണം വേറെ ഒന്നുമില്ല. അങ്ങനെ ഒരു റോള് ചെയ്യുമ്പോഴത്തേക്കും അതിന് മുമ്പ് റോള് ചെയ്യേണ്ടതെന്ന് എൻ്റെ മനസ്സിൽ തോന്നി. ഭാസ്കരൻ മാഷ് പറഞ്ഞിട്ടില്ല, കുഞ്ചാക്കോൻ്റെ അടുത്ത് പറയാൻ വേണ്ടി വണ്ടി എടുത്തു. കുഞ്ചാക്കോ ബോബൻ കുഞ്ചാക്കോ. അപ്പോൾ അല്ല, കുഞ്ചാക്കോ, സാക്ഷാൽ കുഞ്ചാക്കോ. സാക്ഷാൽ കുഞ്ചാക്കോ. കുഞ്ചാക്കോ നസീർ സാറിൻ്റെ അനിയനായിട്ടുള്ള വേഷം
നിരാകരിച്ചു. പുള്ളി എന്ന് പറഞ്ഞാൽ സന്തോഷം എന്തായാലും ആ ഒരു മനസ്സ് നിങ്ങൾ അങ്ങനത്തെ ഒരു ഓള് കിട്ടിട്ട് ഇത് വേണ്ടെന്ന് വെക്കാനുള്ള ഒരു മനസ്സ് പുള്ളി പറയാഞ്ഞിട്ട് പോലും ഞാൻ സമയത്ത് ആ റോളിൽ നിങ്ങൾ ഗ്രാൻഡ് സൂപ്പർ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ റോള് കിട്ടിയിട്ട് ഇത് വേണ്ടെന്ന് വെക്കാനുള്ള മനസ്സ് നല്ലതാണെന്ന് ശരിക്കും ദേഷ്യമല്ലേ വരേണ്ടത് അവർക്ക്. അപ്പോഴേ പുള്ളി അന്നത്തെ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ മുകേഷിനെ അറിയാം, അന്നത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർ ഇപ്പോഴത്തെ ആൾക്കാരെ അല്ല, ടോട്ടലി ഡിഫറെൻ്റ് ആണ് അവരുടെ ആറ്റിറ്റ്യൂഡും അവരുടെ മനസ്സും ബന്ധവും. നസീറൊക്കെ ഞാൻ കേട്ട് ആയ ഞങ്ങൾ മൂന്ന് സിനിമയിൽ ഒന്നിച്ച് പറഞ്ഞിട്ടുള്ളൂ. അതിന് മുമ്പും പിമ്പൊക്കെ ഉള്ള ബന്ധങ്ങളും ഉമ്മൂക്ക അങ്ങനെ എല്ലാവരും അന്നത്തെ ആൾക്കാർ. അങ്ങനെ ഞാൻ ആ റോളിൽ അഭിനയിക്കാനായിട്ട് ഇത് ചെയ്യാം. തിരിച്ച് അതുപോലെ മോഹൻലാലിനും ഒരു കഥ ഉണ്ടാവുമല്ലോ. എനിക്ക് ഒരു കഥ ഒന്നുമില്ല, കഥയില്ലാത്തവനാണോ? എനിക്ക് കഥ, ഞാനൊരു കഥ ഇല്ലാത്തവനാണെന്ന് പറയുന്നത് അങ്ങനെ പറയരുത്. അതൊക്കെ ആ കാരണം ആ കിരീടം എന്ന് പറയുന്ന ഒരു സിനിമയിൽ സേതുമാധവന് തുല്യമാണ് കിരികാടൻ ജോസ്. അല്ല, അതിനകത്തുള്ള ഒരു ഒരു പ്രധാന സംഭവം എന്ന് പറഞ്ഞാൽ കിരിക്കാട് ജോസ് എന്ന ആള് ആ തരത്തിൽ കൺവിൻസിങ് ആയതുകൊണ്ടാണ് സേതുമാധവൻ വിജയിച്ചത്. സേതുമാധവൻ വിജയിക്കുന്നത് കൊണ്ടാണ് സേതുമാധവൻ്റെ അച്ഛൻ വിജയിച്ചത്. അപ്പോൾ എല്ലാം പരസ്പര പൂരിതങ്ങളാണ്. അപ്പം ഇത് ചുമ്മാ എവിടെ പോന്നടാ നിയോഗിക്കുന്ന ഒരാളാന്നേ പോയി. ആ കിരിക്കാട് ജോസ് എന്ന് പറഞ്ഞിട്ടൊന്ന് ടിൽറ്റ് ചെയ്ത് ഇങ്ങനെ ഫേസ് വരെ പോകുമ്പം നമ്മൾ മനസ്സിലായി ഇയാളെ ആർക്കും അങ്ങനെ അടിച്ചു തോപ്പിക്കാൻ പറ്റില്ല. എങ്ങനെയാണ് കിരിക്കാട് ജോസിലേക്ക് വന്നത്? എൻ്റെ കഥ ഒന്നുമില്ല, ഞാൻ എൻഫോഴ്സ്മെൻ്റ് ഓഫീസറായിട്ട് കാലിക്കട്ടിലെന്ന് സോറി ശ്രീനഗറിലെന്ന് മദ്രാസ് ജോയിൻ ചെയ്ത് എൻ്റെ ഓഫീസിൻ്റെ ഓപ്പോസിറ്റ് ഒരു സ്മാർട്ട് സ്കെയിൽ ഇൻഡസ്ട്രീസിൽ സൂപ്പറുണ്ട് തമിഴ്നാട്ടുകാർ. അയാളെ ബ്രദറിലാണ് ആൺബാബൻ പ്രൊഡ്യൂസറിൻ്റെ പിക്ചറിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ ഇയാൾക്ക് കണ്ടപ്പോൾ എൻ്റെ എൻ്റെ അടുത്തൊരു അട്രാക്ഷൻ, വാങ്കച്ച സാറ് നമുക്ക് ഒരു ഉടൻ ഊരിച്ചിട്ട് പോലാന്ന് വിന്ന് വിളിച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടുവന്ന് ഷൂട്ട് ചെയ്ത് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് അൺഎക്സ്പെക്ടഡ് ഫ്രണ്ട്ഷിപ്പിൽ വന്ന സത്യരാജന് കൊടുത്ത റോള് ചെറുതെന്ന് പറഞ്ഞ് കളഞ്ഞത് എന്നെ കൊണ്ട് ജയിച്ചു. കിരീടത്തിന് മുമ്പ് ഒരു തമിഴ് പടം ഉണ്ട്, കഥ ഒന്ന്. പിന്നെ ഇതിൽ കിരീടത്തിൽ വരേണ്ട മെയിൻ കാരണം നമ്മുടെ കലാധരനൊരു സേന വിളിച്ചു, നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്നിട്ട് ഞാൻ പറഞ്ഞ ഞാൻ എല്ലാ വീക്കെൻഡും ഞാൻ കലാകാരനായിട്ട് നേരത്തെ പരിചയമുണ്ടോ? ഉണ്ടുണ്ട്, മൂന്നാം മറയിലൊന്ന് ഓടിപ്പിക്കില്ലേ? ഓ, അങ്ങനെയുള്ള പരിചയമുണ്ട്. ചുമ്മാ നമ്മളെ കൊണ്ടിട്ടില്ല, പന്ത് കളിക്കുമ്പോൾ ആൾക്കൂട്ടത്തിൽ തന്നെ ഇവിടെ നടത്തി നമുക്ക് ലീവ് എടുത്തൊന്നും വേറെ പണിയല്ലേ. അപ്പോൾ അതിൻ്റെ കളഞ്ഞിട്ട് പോയി. അപ്പോൾ കലാകാരൻ്റെ മനസ്സിൽ എന്തോ ഒരു ഇത് ഹി ക്യാൻ ബി യൂസ്ഡ് എന്നുള്ള ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ ഒരു ദിവസം പറഞ്ഞ് നിങ്ങൾ നാളെ വരുമോ ഉണ്ടാവും? ഞാൻ പറഞ്ഞു നാളെ ഹോളിഡേ, നാളെ ഉണ്ടാവും, മറ്റന്നാൾ വൈകുന്നേരം പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ് വന്നപ്പോൾ പിടി വിളിച്ചോണ്ട് നേരെ കൊണ്ടുവന്ന് നമ്മുടെ ഉണ്ണീരെയും പിന്നെ സിബി മലയിലും പോയി കൊണ്ടു നടത്തി. അപ്പോൾ എനിക്കൊന്നും പിടിയിട്ടുന്നില്ല. എന്നിട്ട് ഇവർ നേരെ ഒന്ന് ക്ഷണ്മുഖാണെന്ന് നമ്മുടെ പ്രൊഡക്ഷൻ എടുത്ത് കിട്ടി ഒരു കാറ് എടുത്തിട്ട് പറഞ്ഞ് നേരെ ഗീതിയിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് ഗീതി കൊണ്ട് ലോകദാസങ്ങൾ ലിഫ്റ്റിൽ ഒന്ന് ഇറങ്ങണം. അത് നിങ്ങൾ നോക്കിയിട്ട് ഒരു നിമിഷം ഇങ്ങനെ നോക്കി നോക്കിയിട്ട് തുറന്നു, അത്രേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് തിരിച്ചു വന്നിട്ട് റൂമിൽ ഇപ്പം കലാകാരൻ പറഞ്ഞതിൻ്റെ അടുത്ത് നിങ്ങൾ അഭിനയിക്കണം, ഈ പടത്തിൽ അഭിനയിക്കണം, ഇതിലെ നമ്പറും ക്യാരക്ടറും നിങ്ങൾ തന്നിട്ടുള്ളത് കിരിക്കാടൻ ജോസ്. ഞാൻ ഷോക്കായി പോയി. എന്തെന്ന് എനിക്കൊരു ഒരു മാതിരി ഇരുന്നു ഡയലോമാ, എന്താ ഇത്, ഇത് ഉള്ളതാണോ ഇല്ലാത്തല്ലാത്തതാണോ എന്ന് ഞാൻ വലിയ കാര്യം ഞങ്ങൾക്ക് എടുത്തില്ല. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിശക്തി എന്ന ഒരാളിനെ ബുക്ക് ചെയ്തിരുന്നു, അവന് ഫ്ലൈറ്റ് ടിക്കറ്റ് വാങ്ങി ചോദിച്ച് ഫ്ലൈറ്റിൽ കയറിയില്ല. പ്രദീപ് ശക്തി എന്ന് പറഞ്ഞൊരു വില്ലനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു ആന്ധ്രക്കാരൻ, ആന്ധ്ര മദ്രാസിൽ സെറ്റിൽഡ്, ഇപ്പൊ തന്നെ സ്റ്റേജിലിരിക്കുന്നു. അവൻ എന്ത് പറ്റിയെന്നറിയാ, ഫ്ലൈറ്റിൽ കയറാതെ ആ മുങ്ങി, ഈ ഫ്ലൈറ്റിൽ കയറാതെ മുങ്ങിയപ്പോൾ അവരിങ്ങനെ നോക്കിയപ്പോഴത്തെ കറക്റ്റ് കോയിൻസിഡൻസ് എന്നെ കാണുന്നു ഡയറക്ടർ സിബി മലയിലും ഇത് കലാധരൻ ഇളക്കിയിട്ടു. ചെന്നെ കണ്ടപ്പോഴത്തെ ഇവരെ മൈൻഡൊക്കെ മാറി. എന്നെ ആക്ച്വലി ജോണിയുടെ വേഷം, കൊച്ചിൻ നനിഫ പിക്ചറിലില്ല, ജോണിയുടെ കൊച്ചിൻ നനിഫയുടെ വേഷം ജോണി, ജോണിയുടെ വേഷം എനിക്ക്. ഇയാൾക്ക് ഇങ്ങനെയാണ് ഇവർ മനസ്സ് കണ്ടത്, ആ ഒരു കലാധരൻ കണ്ടത്. എന്നിട്ട് ഈ ഇഷ്യൂ വന്നപ്പോഴത്തേക്ക് ക്ഷമണം പറയും, എന്തിന് അവനെ അവനെക്കാളും രണ്ടരട്ടിയുള്ള വേറെ സാധനത്തിന് കിട്ടിയില്ല, അവനെ കളയാനെന്ന് പറഞ്ഞ് അല്ല ഇവരെല്ലാം കൂടെ അവനെ കളഞ്ഞ് നിങ്ങൾക്ക് പിന്നെ മര്യാദയ്ക്ക് ലീവ് എടുക്കണം, ലീവ് എടുക്കണം, നിങ്ങൾക്ക് പിന്നെ ഇതിൽ കിട്ടാനുള്ള ഏറ്റവും വലിയ വേഷമാണ്, നിങ്ങൾക്ക് കിട്ടാമെന്നുള്ള വലിയ വേഷമാണ് തന്നിരിക്കണമെന്ന് പറഞ്ഞ് എനിക്കൊരു ഇത് എന്താണോ ഉള്ളതാണോ ഇല്ലാതാണോ അങ്ങനെ ഇൻ്റർവെൽ ഫൈറ്റാണ് എടുത്തത്. ഇൻ്റർവെൽ ഫൈറ്റ് കഴിഞ്ഞപ്പം ഫാസ് മാർക്ക് നിന്ന് കുഴപ്പമില്ലാന്ന് പറഞ്ഞ് പിക്ചർ റിലീസ് ചെയ്ത് ഒരാഴ്ച ഒരു ഫസ്റ്റ് ഡേ പറഞ്ഞ് 25 ദിവസം പിക്ചർ എന്ന് ഇവിടെ ന്യൂസ് ഇട്ട് ഞാൻ കാല് കെട്ടിയിരിക്കുമ്പോൾ, അത് കഴിഞ്ഞിട്ട് പറഞ്ഞ ഒരു 50 ദിവസം എന്ന് പറഞ്ഞു, പിന്നെ അത് അങ്ങ് പോയി ഒരു. എന്നിട്ട് എനിക്ക് തന്നെ അത്ഭുതം തോന്നി സ്ക്രീനിൽ കിട്ടും, ഇത് ഞാനാണ് വേറെ ആളാണെന്ന്. മുട്ടടിച്ചിട്ടൂരില്ലേ, മുട്ടടിച്ച് കൊച്ചിനനുഭവമൊക്കെ പിടിച്ച് അടിക്കില്ലേ, ആ സീനൊക്കെ കാണുമ്പോഴത്തേക്ക് കൊച്ചിനനുഭവം എല്ലാം എലിക്കുട്ടിമാരെ അടുത്തേക്ക്. എനിക്ക് പെട്ടെന്ന് മോഹൻരാജിനെ പറ്റി ഓർമ്മ വരുന്നെന്ന് പറഞ്ഞാൽ ഒരു അന്ന് കൽപ്പക
ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് എറണാകുളത്ത്. സിനിമാക്കാരെല്ലാവരും കൽപ്പ ഹോട്ടലിലാണ് താമസിക്കുന്നത്. അപ്പോൾ അന്ന് രാത്രി നമ്മളെല്ലാം റൂമിൽ നിന്നപ്പോൾ ഭയങ്കര ഒരു ബഹളവും ഒരു വരാന്തയക്കൂടെ ഓട്ടവും മധു ഇതും ഒക്കെ വന്നപ്പോഴത്തേക്ക് ആരോ പുറത്തുനിന്ന് രണ്ടു മൂന്ന് പേര് വന്ന് അവിടെ നമ്മളെ പിന്നെ അഭിനയിക്കാൻ വന്ന നടിമാരുടെ കണ്ട റൂമിൽ പോയി നിന്നിട്ട് നല്ല ശല്യപ്പെടുത്തി അങ്ങനെ പറഞ്ഞപ്പോൾ അവർ ബഹളം ഉണ്ടാക്കി അങ്ങനെ എല്ലാവരും ഒന്ന് കൈവച്ച് കൈവച്ച് അങ്ങനെ പോലീസ് വന്നൊക്കെ അങ്ങ് പോയി. അപ്പം പുള്ളി അവിടെ നിൽപ്പുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ് ഓ എന്തായാലും മോഹൻരാജിൻ്റെ മുമ്പിലൊക്കെ അവൻ വന്ന് പെടാതിരുന്നത് മഹാഭാഗ്യം അവൻ്റെ എന്ന് പറഞ്ഞു. എൻ്റെ പുള്ളി ആദ്യം എൻ്റെ മുമ്പിൽ തന്നെ വന്നത് രണ്ട് പൊത്ത് പൊത്തി അവനിപ്പോ എൻ്റെ അമ്മു അവനെ രണ്ട് പൊത്ത് എന്ത് പൊത്തായിരിക്കും. ജോലിക്ക് പിന്നെ പോയ സിനിമ കയറി കഴിഞ്ഞ് അല്ല ഞാൻ പോയി ഒരു ഒരു വർഷത്തോളം ഉണ്ടായിരുന്നു സർവീസിൽ. പിന്നെ റിമൂവ് ചെയ്തു അവർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്. ബിക്കോസ് അല്ലല്ല സെൻട്രൽ ഗവൺമെന്റ് പ്രൊവിഷൻ അല്ലേ ഇത് ലീവ് എടുത്ത് പോവുക പിന്നെ ഇന്റലിജൻസ് വിങ് നമ്മുടെ. അപ്പൊ റിമൂവ് ചെയ്തു. റിമൂവ് ചെയ്തപ്പോ ഞാൻ റിസൈൻ ചെയ്യാൻ പോണ എന്റെ അന്ന് റിമൂവ് ചെയ്യുന്നത്. രാജിവെക്കാൻ പോയെന്ന് പിരിച്ചു വിട്ട ഇന്ത്യയിലെ ആദ്യത്തെ അല്ല കേള്. അപ്പൊ ഈ എന്നെ റിമൂവ് ചെയ്തപ്പോ എനിക്ക് ഒരു വാശി തിരിച്ചു കയറണം എന്താ. ഞാൻ ചുമ്മാ 20 വർഷം ഇട്ട് ഈ സിനിമയും അതുമായിട്ടിട്ട് കളി 20 വർഷം കംപ്ലീറ്റ് ചെയ്തപ്പോ ആബ്സെൻസ് ഐ ഗോട്ട് റീഇൻസ്റ്റേറ്റ്. എന്നിട്ട് റീഇൻസ്റ്റേറ്റ് ആയി ഞാൻ അവിടെ ഡൽഹിയിൽ ജോയിൻ ചെയ്തു. ഡൽഹി ഹെഡ് ക്വാർട്ടേഴ്സ് തിരിച്ച് മദ്രാസിൽ നിന്ന് മധുരൈ തൃച്ചി ഇൻചാർജ് ആയിട്ട് അസിസ്റ്റന്റ് ഡയറക്ടർ പ്രൊമോട്ട് ചെയ്ത് അവിടെ പോയി. എല്ലാ സീനിയോട്ടി എല്ലാം കിട്ടി. സം സെറ്റിൽമെന്റ് ഉണ്ട് അത്രയേ ഉള്ളൂ. അത് ഹിസ്റ്ററി ആയിരുന്നു. നമ്മൾ 20 വർഷം വെളി കിടന്ന് കളിച്ചിട്ട് അകത്ത് വന്നത് തിരിച്ചു വന്ന് കയറി തിരിച്ചു വന്ന് സെറ്റ് ആവുന്നുണ്ട്. അതും ഡിപ്പാർട്ട്മെന്റ് ഇതേ മതി. നോർമലാണ് കുഴപ്പമില്ല. ശരി മോഹൻരാജന് കലാപരമായിട്ടുള്ള യാതൊരു ബന്ധങ്ങളും ഇല്ലായിരുന്നു. ഇന്റലിജൻസ് അതെ ബന്ധമില്ലാത്തതാണ് ആ പിക്ചർ ഷൈൻ ചെയ്യാൻ സാധിച്ചത്. ശരി അവിടെ ഒരു കലാപരമായ താല്പര്യമോ ഒന്നും ചെയ്യാതിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മുരളിച്ചേട്ടനായി എന്ന് പറഞ്ഞത് ചാൻസ് ചോദിച്ചു പോയി. ഒരു സിനിമയിൽ ചാൻസ് കിട്ടി. ആ സമയത്ത് വേറൊരു സിനിമയിലോട്ട് വന്നു. എന്തായിരുന്നു കലാപരമായിട്ട് ഇതിനു മുമ്പ് മുരളിച്ചേട്ടൻ ചെയ്തത്? ഞാൻ എനിക്ക് ആൻസർ ചോദിച്ചല്ലോ, വേറെ ആളുടെ കൂടെ പോയതാണ്. ഏ ചാൻസ് ചോദിച്ചു പോയ ആളുടെ കൂടെ പോയതാണ്. ഓ അതാണ് ഞാൻ ചേട്ടന് ചാൻസ് ചോദിച്ചത് പോയത് നമ്മുടെ ഒരു റിലേഷനിൽ പിന്നെ സിനിമയിൽ അഭിനയിച്ചു. ഇല്ലല്ലോ കൂടെ പോയ ആള് ആ വഴിക്ക് കയറി. അപ്പൊ അവൻ പിന്നെ കണ്ടപ്പോ പറഞ്ഞില്ലേ എടാ എന്നാലും നീ എന്റെ കൂടെ വന്നിട്ട് നീ പുള്ളിക്ക്. പക്ഷെ എന്നോട് അങ്ങനെ ഒന്നും റെസ്പോണ്ട് ചെയ്യാ. ഞങ്ങൾ തമ്മിലൊരു വളരെ ഇന്റിമസി ഉള്ള ആളാണ്. അല്ല ഇപ്പോഴും നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആണ്? പിന്നെ പിന്നെ കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി നീണം മുഴങ്ങും മലം പാട്ടിൽ മുങ്ങി മറുവാക്കു ചൊൽക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു. നേനി ചാവാലിനും ദീപാലും ഭക്തല്ലുണ്ടെന്നുണ്ടി നീ ദീപാലും നേനാർപ്പുതാ നല്ല ഫിറ്റ് ആണല്ലോ. ഞങ്ങൾ സർവീസിൽ ഇരിക്കുമ്പോഴേ അങ്ങനെ എപ്പോഴും ഫിറ്റ് ആയിരിക്കും. അതല്ല ഇവിടെ ഇരുന്നിട്ട് തന്നെ മണമടിക്കുന്നു ആ ഫിറ്റ്. ഒട്ടൊക്കെ പള്ളി പോയി പറഞ്ഞാൽ മതി, അത് നടക്കത്തില്ല. പൈസ ഇല്ലാതെ നികത്തിയാൻ പറ്റത്തില്ല. ഉന്നതോ പിതനയസ്തസ്യ ജനന്യേ നമഃ. ആദിശങ്കരനെ അവർ അവർ സെലക്ട് ചെയ്തു. പിന്നെ ഭാസ്കൻ മാഷ് പറഞ്ഞു ഡൽഹി പോയി എല്ലാം ഓക്കെ. പിന്നെ ഇത് കൺഫേം ചെയ്തതിന് ശേഷം ആദിശങ്കരനെ പറ്റി അവരെന്തെങ്കിലും പറഞ്ഞു തന്നോ? പുസ്തകങ്ങൾ വായിക്കാൻ പറഞ്ഞോ? അല്ല കഥാപാത്രം, അദ്ദേഹത്തിന്റെ കഥ, അദ്ദേഹത്തിന്റെ സഞ്ചാരം, ഇതെല്ലാം എങ്ങനെയാണ് ഹൃദയസ്ഥമാക്കി? എന്നാലേ മുഖത്ത് വരുന്നത് നാഗവള്ളി ആർട്സ് ഗ്രൂപ്പിന്റെ സ്ക്രിപ്റ്റ് അപ്പോഴേ റെഡിയായിരുന്നു. എന്നെ ബുക്ക് ചെയ്തപ്പോൾ തന്നെ സ്ക്രിപ്റ്റിൻ്റെ ഒരു കോപ്പി എനിക്ക് മദ്രാസിൽ നിന്ന് തന്നെ തന്നയച്ചു. പിന്നെ അത് ഞാനന്ന് ആ റോൾ ചെയ്യാനുള്ള ഞാനപ്പോൾ തന്നെ ആരും പറയാതെ തന്നെ വീട്ടിൽ ചെന്ന് നേരെ കാനഡയിൽ പോയി അവിടെ ആദിശങ്കരനെ സാഷ്ടാംഗം നമസ്കരിച്ച് കിട്ടാൻ വന്ന ബുക്സൊക്കെ വാങ്ങിച്ചിട്ട് പോയി. പിന്നെ ഞാനൊരു ബേസിക്കലി ഒരു ഭക്തനായതുകൊണ്ട് എനിക്ക് എന്താ പറയുക കുറഞ്ഞ ഒരു ഗോഡ് ഫിയറിംഗ് ഫീൽ ഉള്ളതുകൊണ്ട് ശിവൻ്റെ അംശമാണെന്നൊക്കെ പറഞ്ഞ് ഇപ്പം ഞാൻ ആകെ എനിക്ക് കണ്ടത് ദിവസവും നോൺ വെജിറ്റേറിയൻ ദിവസവും അല്ല നോൺ വെജിറ്റേറിയൻ വേറെ സിഗരറ്റ് കണ്ടുപിടി ആ ഒരു പരിപാടിയില്ലായിരുന്നു. അതങ്ങ് നിർത്തി 2 കൊല്ലം. പിന്നെ അതിൻ്റെ ഷൂട്ടിങ്ങാണ് ശരിക്കും പറയുന്നത്. ഹിമാലയത്തിൽ ബദ്രീനാഥ്, ഋഷികേശ്, ഹരിദ്വാർ, ഗംഗപ്രയാഗ് അന്നത്തെ കാലത്ത് അന്നത്തെ തണുപ്പത്തൊക്കെയാണ് പോയി. അതൊരു കാവ്യ വേഷം മാത്രമേ ഉള്ളേ. ഒരു 10 മണിക്കാണ് സൂര്യനൊക്കെ കണ്ടത്. 3 മണിക്ക് പാക്കപ്പ് പറയും. അതുവരെ ഷോർട്ട് കഴിയുമ്പോഴത്തേക്കും ആൾക്കാർ വന്ന് ഇതൊക്കെ പുതപ്പിച്ച് അതിനാ വളരെ അതിനകത്ത് വളരെ എന്തോ ഒരു ഇത് കിട്ടിയിരുന്നു അത് ചെയ്യാനായിട്ടുള്ളൊരു. ശരി, അതുപോലെ ആദ്യം ഒരു തമിഴ് സിനിമയിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവിടെ ഈ സിനിമ ഇത്ര ആയിട്ട് അത് കഴിഞ്ഞ് തമിഴ് സിനിമകളിലോട്ട് പിന്നെ അഭിനയിക്കാൻ പോയത്? തമിഴ് പോയതാ, ഞാൻ തെലുങ്കിൽ പോയി. തെലുങ്കിൽ എത്ര പടം ചെയ്തു? 75. ഒരുപാട് പടം ചെയ്തു. 75 പടം? 75 അല്ല 75. 75 75 തെറ്റ്, ഞാൻ 75 എന്നാ പറഞ്ഞു. 75 പടം തെലുങ്കില്.
അപ്പൊ ഇവിടുന്ന് പോയി വരുമായിരുന്നു അവിടെ താമസം. മദ്രാസിൽ താമസമായി, മദ്രാസിൽ പോയി വരുമായിരുന്നല്ല, മദ്രാസിൽ താമസമായി. അങ്ങനെ മദ്രാസിൽ സെറ്റിലായത്, പിന്നെ ഗ്രാജുവലി പിള്ളേരൊക്കെ അവിടെ ജനിച്ച് വളർന്ന് അങ്ങനെ സെറ്റിലായി. അപ്പൊ ഈ തമിഴ് പടത്തിൽ എന്തുകൊണ്ട് ചെയ്തില്ല? അപ്പൊ മദ്രാസിലായിട്ട് പോലും തമിഴ് പടത്തിൽ എന്ന് വെച്ചാൽ ആര് ചെയ്ത എനിക്ക് പടം താടേ താടേന്ന് പറഞ്ഞ ആരാ പോകുന്നത്? തെലുങ്കിലൊക്കെ അവരൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം തെലുങ്കിൽ വന്ന പറ ഡേറ്റ്സ് വന്ന് ആറു മാസം പച്ചറി സ്റ്റാർട്ട് ചെയ്യുമ്പോ ഡേറ്റ്സ് വാങ്ങിച്ച് ഡ്രസ് വരെ അടിച്ചു വെച്ചിട്ടായിരിക്കുന്നത് അവര്. പക്ഷെ അപ്പൊ തമിഴന്മാരെ അറിഞ്ഞിട്ട് ഡേറ്റ് ക്ലാഷ് ആയിക്കൊണ്ടിരിക്കും. അവരൊന്നും വിളിക്കുന്ന ഡേറ്റ് ക്ലാഷ് ആകും. പിന്നെ ചിലർക്കാണെങ്കിൽ രണ്ട് സൈക്കോളജിക്കൽ ഫാക്ട് ഉണ്ട്. ഈ ചെറിയ ഹീറോസിന് വലിയ കഷ്ടമാണ് എന്നെ പിടിച്ചെടുത്തത്. അയാൾ വിങ്ങി കളഞ്ഞ് സ്ക്രീനിൽ ഞാൻ മുങ്ങി പൊങ്ങിക്കും. അവർ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഇവരെ ഒന്നും വെച്ച് ചെയ്യാൻ പറ്റില്ലെന്ന്. ഒരേ ഒരാൾ മാത്രം അപ്രീഷിയേറ്റുള്ള അർജുൻ. അർജുൻ പടവും ചെയ്തിട്ടുണ്ട്, നാലും ചെണ്ണ ആള് ചിന്നത് വില്ലം പെരിച്ചാൽ ഇടിക്കും എല്ലാം പബ്ലിക് കൈതട്ടുവാങ്ക. അങ്ങനെ അർജുൻ്റെ ആറേഴ് പടം ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാം പിന്നെ കർണ ഹിറ്റ് സാധു കിരീടത്തിന്റെ ഇൻസ്പിറേഷൻ, അതൊരു വില്ലൻ ചെയ്ത് സൂപ്പർ. അത് നല്ല നെയിം വന്നു. അല്ല ശരി, മാർഷൽ ആർട്സ് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഫൈറ്റ് അല്ലേ വില്ലൻ എന്ന് പറയുമ്പോ? എന്തായാലും ബേസിക്കലി അത്ലറ്റ് ആയിരുന്നല്ലോ. അത്ലറ്റ് എന്തായിരുന്നു? ഹൈ ജമ്പ്, ട്രിപ്പിൾ ജമ്പ്. ട്രിപ്പിൾ ജമ്പിന് ഹൈ ജമ്പ്. ട്രിപ്പിൾ ജമ്പ് ഹൈ ജമ്പിലൊക്കെ ഉണ്ടായിരുന്ന ആളായിരുന്നു. ഹൈ ജമ്പിന് യൂണിവേഴ്സിറ്റി, എൻ്റെ കേരള യൂണിവേഴ്സിറ്റി റെപ്രസെന്റ് ചെയ്ത് ഫോർട്ട് പോളീസ് ഹാളിന്റെ. അതൊരു വളരെ വലിയ കാര്യമാണ്. ഈ ഹൈ ജമ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഫാളിൻ പ്രാക്ടീസ് ആണ് എൻ്റെ കൂടെ, മണലാണെങ്കിലും. അപ്പം ഇതിൽ നമുക്ക് ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട് അതിന് ചെയ്യാൻ. അതിന് ക്ഷമവണ്ണം പറഞ്ഞു മോൻ ഫസ്റ്റ് ടെസ്റ്റ് പാസ്സായി, ഇനി അടുത്ത ടെസ്റ്റ് ആണെന്ന് നോക്കേണ്ടത്. അത് തോറ്റാലും കുഴപ്പമില്ല, ഇത് അതിന് വേണ്ടി ചെയ്തിട്ടുണ്ട് മോൻ. ഒരു കുഴപ്പമില്ല. ഓക്കെ, ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും ഇവരോട് എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിക്കണമെങ്കിൽ ചോദിക്കാനുള്ള സമയമാണ്. എന്റെ പേര് ഇർഷാദ്, ഞാൻ ഗുരുവായൂർ മേഴ്സി കോളേജിൽ നിന്ന് വരുന്ന സ്റ്റുഡന്റ് ആണ്. എന്താ പഠിക്കുന്നത് ഇർഷാദ്? ഞാൻ ബികോം സെക്കൻഡ് ഇയർ. ബികോം സെക്കൻഡ് ഇയർ. ഇർഷാദ് ചോദ്യം ചോദിച്ചോളൂ. എനിക്ക് ചോദ്യം അല്ല ചോദിക്കാനുള്ളത്, ഒരു റിക്വസ്റ്റ് ആണ്. മോഹൻരാജ് സാറിനോടാണ് ചോദിക്കാനുള്ളത്. അപ്പോ ഞങ്ങൾക്ക് കിരീടത്തിലത്തെ ഒരു ഡയലോഗ് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പറയാൻ പറ്റും? കിരീടത്തിലെ ഡയലോഗ് മറന്നില്ലേ? തെലുങ്ക് ഡയലോഗ് ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്. കാണാതെ അടിച്ച് പറഞ്ഞത് തെലുങ്കിലെ, തെലുങ്ക് കിരീടത്തിലെ ഡയലോഗ്. അത് മതി, അത് മതി, അതിനെ ഓർമ്മിച്ചെടുക്കാൻ. അല്ല, കൊച്ചിനെ കൊണ്ടുവന്ന് അടിക്കുമല്ലോ ജംഗ്ഷനിൽ പിടിച്ചിട്ട് അടിച്ചിട്ട് അവർ പറയില്ലേ, ഞാൻ ചാവാൻ വേണ്ടി ദേവാലയത്തിൽ എന്തോ വിളക്ക് എത്തിച്ച എല്ലാ പുണ്യാളന്മാരും ഓർത്തോ നിന്നെ ഒക്കെ എന്ന് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. അത് തെലുങ്കിൽ പറഞ്ഞ സ്പീഡ് ഡയലോഗ്. നേനു ചാവാലിനും ദീപാലും ഫക്തലുണ്ട് ഇവനണ്ടി, നീ ദീപാലും നേനാർപ്പുത. ആ ഡയലോഗ് ഗംഭീരമായി. ഇനി ആരാണ് ചോദ്യം ചോദിക്കാനുള്ളത്? എനിക്ക് ചോദിക്കാനുള്ളത് മുരളി സാറിനോടാണ്. പുരാണത്തിലെ ഏതെങ്കിലും കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ പറഞ്ഞ ഏത് കഥാപാത്രത്തെ അവതരിപ്പിക്കുക? പുരാണത്തിലെ ഞാൻ ഓൾറെഡി ഒരുപാട് മഹാവിഷ്ണു, തെലുങ്കിൽ തെലുങ്കിൽ മഹാവിഷ്ണു, ശ്രീനിവാസൻ, ശ്രീരംഗനാഥൻ, ദത്താത്രേയ, ദശാവതാരം മൊത്തം ചെയ്തിട്ടുണ്ട്. കെ ആർ വിജയ, രാധ, നളിനി, സുമലത, മാധവി, ഇവിടെയുള്ള എല്ലാ ഹീറോയിൻസും ഉണ്ട്. മെയിൽ റോഡ്സ് കംപ്ലീറ്റ് ഞാൻ ചെയ്തിട്ടുള്ളത്. അത് അപ്പോൾ പുരാണത്തിലെ മിക്കവാറും ദശാവതാരത്തിലെ പത്ത് വേഷങ്ങളിലെ മൊത്തം പത്ത് ചെയ്തിട്ടുണ്ട്. ബാക്കി മഹാവിഷ്ണു, ശ്രീനിവാസൻ, നാല് ക്യാരക്ടേഴ്സ് വേറെ. പിന്നെ അതിനകത്ത് ദത്താത്രേയ എന്ന് പറഞ്ഞാൽ ബ്രഹ്മം, വിഷ്ണു, മഹേശ്വരന്മാരാണ്. ആദ്യം മഹാവിഷ്ണു മേക്കപ്പിൽ വന്നിട്ട് പോയി, അതവിടെ അങ്ങനെ ആ ഫ്രെയിം ക്യാമറ വെച്ചിട്ട് പോയി ശിവൻ്റെ മേക്കപ്പിട്ട്, ഇത്രയും ഭാഗം ബ്രഹ്മാവിൻ്റെ അത്. പിന്നെ മലയാളത്തിലാണെങ്കിൽ ഈ പറഞ്ഞ മാതിരി തന്നെ ശങ്കരാചാര്യ സിനിമയാണ്. വീണ്ടും മഹാബലി എന്ന് പറഞ്ഞ സിനിമയിൽ പ്രേം നസീർ മഹാബലിയും മഹാവിഷ്ണുവോട് ഞാനാണ് വീണ്ടും അഭിനയിച്ചത്. പിന്നെ മേൽപ്പത്തൂർ ഭട്ടതിരി എന്ന് പറഞ്ഞ സാധനം ഐഷ്യാനെറ്റിൻ്റെ അതിനകത്ത് ശ്രീകൃഷ്ണലീല അതിൽ. പിന്നെ ദേവി മഹാത്മ്യ അതിനകത്ത് ഹിമവാൻ തുടങ്ങിയുള്ള എല്ലാ രാജാക്കന്മാരും വരും. ഇനി പുരാണത്തിലൊരു കഥാപാത്രം ബാക്കിയില്ല അങ്ങനെ ഒരു ആഗ്രഹം വരാനായിട്ട്. ബാക്കി എല്ലാം സാർ ചെയ്ത് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരു കഥാപാത്രമുണ്ട്, അത് ദൈവം സഹായിച്ച് ഒരു മഹാ സിനിമയിൽ താമസിയാതെ വരും. അത് അടുത്ത കൊല്ലമാണ് തുടങ്ങുന്നത്. അതിനകത്ത് ധർമ്മപുത്രർ എനിക്ക് ആഗ്രഹമുള്ള റോളാണ്. അതിനെല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ നേരിയാണ്. ഇനി ആരാണ് ചോദ്യം ചോദിക്കാനുള്ള ആള്? എന്റെ പേര് നിജിൽ, ഞാൻ മേഴ്സി കോളേജിൽ നിന്ന് ഗുരുവായൂർ വരുന്നു. ചോദിക്കുമോനെ, എന്റെ ചോദ്യം മുരളി സാറിനോടാണ്. സാറ് സിനിമയിലും സീരിയലും സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്, സിനിമയും സീരിയലും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറയാൻ പറ്റുമോ? സിനിമയും സീരിയലും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞാൽ, സിനിമ നമ്മളൊരു ക്യാരക്ടർ, അത് ആ ക്യാരക്ടർ ഫിക്സ്ഡ് ആണ്, ഡയലോഗ്സ് ഫിക്സ്ഡ് ആണ്, നമ്മളത് ചെയ്തു. നമുക്ക് നമ്മളത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. എസ് ഒരു സാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ഞാൻ ഇപ്പം വന്നിട്ട് ഗൾഫിൽ നിന്ന് രണ്ടാമത് ചെയ്ത എല്ലാ പഴശ്ശിരാജ, റോമിയോ തുടങ്ങിയ എല്ലാം ഇങ്ങനെ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. സീരിയലിൽ എത്ര ഗംഭീരമായിട്ട് അഭിനയിച്ചാലും ആ അഭിനയിച്ച അങ്ങ് പോയി ഒരു പ്രാവശ്യം കണ്ടാൽ തീർന്നു. ഹലോ പിഷാരടി, സുഖാണോ? ഓ, സുഖമായിട്ടിരിക്കുന്ന ഏട്ടാ. അല്ല, ഞാൻ നിന്റെ അടുത്തല്ലേ ചോദിച്ചാ, ബോളിന്റെ അടുത്ത് ചോദിച്ചാ. അല്ല,
നിന്റെയും ബോളിന്റെ അവസ്ഥ ഒന്ന് തന്നെയല്ലേ, രണ്ടു പെമ്പിള്ളവരുടെ തട്ടി കളിക്കുമല്ലേ. ഇതെന്താ ഇത് രണ്ടുപേരും കൂടെ ബോളൊക്കെ തട്ടിക്കൊണ്ട്? ചേട്ടാ നമസ്കാരം. ചേട്ടാ അതെ, ഇപ്പൊ നമ്മുടെ ഈ ഫുട്ബോൾ സീസൺ ആണല്ലോ, അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിച്ചു നമ്മളൊരു വനിതാ ഫുട്ബോൾ ടീം ഉണ്ടാക്കാന്ന്. ഞാനാണ് അതിന്റെ പ്രസിഡന്റ്, കുഞ്ഞമ്മയാണ് ഇതിന്റെ സെക്രട്ടറി. ഇതെന്നെ ഉത്സവ കമ്മിറ്റിയോ? അയ്യോ, അവക്ക് തെറ്റിപ്പോയതാ. ഇവളിതിന്റെ ക്യാപ്റ്റൻ, ഞാനിതിന്റെ വൈസ് ക്യാപ്റ്റൻ. ഇവളാണ് ക്യാപ്റ്റൻ, അപ്പൊ ഇവരുടെ ടീം എന്തായാലും നോക്കും കേട്ടോ, യാതൊരു സംശയമില്ല. ഏ പിശാരടി, അങ്ങനെ നമ്മൾ നിരുത്സാഹപ്പെടുത്തരുത്. നമ്മളൊരു സ്പോർട്സ് മാൻ സ്പിരിറ്റ് വേണം, അവരെ പ്രോത്സാഹിപ്പിക്കണം. അവര് ഇന്നത്തെ ഈ സാധാരണ പോലെ നിൽക്കുന്നവരാണ് നാളെ വലിയ 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 കളിക്കാരായി മാറുന്നത്. പിന്നെ നമുക്കിപ്പോ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിന്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ എത്ര വലിയ മഹാരഥന്മാരാണ് ആദ്യം തോൽവികളായിരിക്കും, പിന്നീട് നെൽസൺ മണ്ടേല തന്നെ എത്ര കൊല്ലം കഴിഞ്ഞാണ് ആഫ്രിക്കൻ പ്രസിഡന്റ് ആയി മാറിയത്. അങ്ങനെ പറഞ്ഞു കൊടുക്കും. അത് ശരിയാണ്, അത് നെൽസൺ മണ്ടേല. ഇവർക്കൊക്കെ വല്ലതും പറ്റിയ നമ്മുടെ മണ്ടേല. അതുകൊണ്ട് അല്ല, എന്താ നിങ്ങളുടെ ടീമിന്റെ പേര്? ഞങ്ങളുടെ ടീമിന്റെ പേര് പ്ലാസ്റ്റേഴ്സ്. യെസ്, നല്ലതാ. കളി കഴിഞ്ഞ പ്ലാസ്റ്റർ ഇട്ട് എവിടെയെങ്കിലും കിടക്കാം. പ്ലാസ്റ്റേഴ്സ്. അല്ല, ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്, ലോകത്തിൽ 25% പെണ്ണുങ്ങളെ ഫുട്ബോൾ കളിക്കുന്നുള്ളൂ. അത് ശരിയാ, പക്ഷെ ബാക്കി 75 പുരുഷന്മാരുടെ ജീവിതം കൊണ്ടാണല്ലോ കളിക്കുന്നത്. അയ്യോ, ആധുനിക കാലത്തെ സ്ത്രീകൾ മദ്യപിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും ഞങ്ങൾ അത് ചെയ്യാറില്ല. അതെ, ഈ ഫുട്ബോൾ കളി അത്ര ഈസി ആയിട്ടുള്ള കളിയൊന്നും അല്ല കേട്ടോ. അതിന് ഞാൻ ഡെയിലി ഫുട്ബോൾ കളിക്കുന്നുണ്ടല്ലോ. ഡെയിലി ഫുട്ബോൾ കളിക്കുന്നോ? പിന്നെ എന്നിട്ട് വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ലല്ലോ. അതിന് ഞാൻ മൊബൈലല്ലേ ഫുട്ബോൾ കളിക്കുന്നത്. മുകേഷ്, എനിക്കൊരു സംശയം, കുഞ്ഞമ്മായി എവിടെ നിർത്തണോ? കുഞ്ഞമ്മായി എവിടെ നിർത്തൂടെ? പടിക്കുപുറത്ത്. എന്നെ പുറത്തിറക്കി വിട്ടാലേ അതുപോലെ തന്നെ തിരിച്ചു ഞാനിവിടെ. ശരിയാ, കടച്ചില കണ്ടം പൂച്ചകളൊക്കെ അങ്ങനെ കൊണ്ടുവിട്ടാ തിരിച്ചു വരും. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, കുഞ്ഞമ്മയെ ഗ്രൗണ്ടിൽ എവിടെ നിർത്തണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഗോളിയായിട്ട് നിർത്തിക്കോ, അപ്പൊ പിന്നെ ഒരുമാതിരി ബോളൊന്നും അകത്തോട്ട് കയറി. വെറുതെ മേക്കപ്പ് ഇട്ട് ഇവിടെ നിന്ന് വളവളാന്ന് പറയുന്നത് പരിപാടിയല്ലേ ഫുട്ബോൾ കളി. അതിനൊക്കെ നല്ല സ്റ്റാമിന വേണം. ഞാൻ അതിന് വേണ്ടി ഡെയിലി പഴങ്കഞ്ഞി കുടിക്കാറുണ്ട് മുകേഷേട്ടാ. പഴങ്കഞ്ഞിയോ? അല്ല പുഷാരടി, പഴങ്കഞ്ഞി അങ്ങനെ നമ്മൾ തള്ളിക്കളയരുത്. അതിനകത്ത് ഒരുപാട് സ്റ്റാമിനയ്ക്കുള്ള പല പല ബാക്ടീരിയകൾ ഉണ്ട്. ഞാൻ ഇവിടെ കഴിയാറുണ്ട്. ഇപ്പൊ കൂടെ കുടിച്ചിട്ടാ വന്നത്? ഇപ്പൊ പഴങ്കഞ്ഞി കുടിച്ചോ? അതിന് നമുക്ക് ഇന്നലെ ചോറൊന്നും ബാക്കി വന്നില്ലായിരുന്നല്ലോ. അമ്പടി കള്ളി, ആ കലത്തിലെടുത്ത് വെച്ചിരിക്കുന്ന കഞ്ഞി മറന്നു പോയോ നീ? പാത്ത് വെച്ചാ ഞാനത് കാണത്തില്ലെന്ന് വിചാരിച്ചോ? ഫുഡ് വേസ്റ്റ് ആക്കി കളയരുത്. അത് ശരിയാ, ഫുഡ് വേസ്റ്റ് ആക്കി കളയരുത്. പക്ഷെ വേസ്റ്റ് ഫുഡ് ആക്കാനും പാടില്ല. മെനിങ്ങാന്ന് ബാക്കി വന്ന ചോറും കറിയും എല്ലാം കൂടി ഞാൻ എടുത്തൊരു ചട്ടിക്കകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതായിരിക്കും അമ്മായി എടുത്തു കുടിച്ചത്. ആര്യ, ഇതുകൊണ്ടൊന്നും വിഷമിക്കണ്ട, വേറെ ആളിനെ വെച്ച് നമുക്ക് ഇത് തുടർന്നു പോവാം. പിന്നെ ക്യാപ്റ്റനായ സ്ഥിതിക്ക് പല പല പ്രശ്നങ്ങൾ വരും, അതെല്ലാം നമ്മൾ ഫേസ് ചെയ്യണം. അതിന് മനോധൈര്യം വേണം, സ്പോർട്സ് മാൻ സ്പിരിറ്റ് വേണം. പോയി പ്രാക്ടീസ് ചെയ്തോളൂ. മുകേഷേട്ടാ, ഈ ടൈലൊക്കെ ഒന്ന് മാറ്റാൻ അന്നേ പറഞ്ഞല്ലേ, ആ കജാറിയ മേടിച്ചിട്ടൂടെ മുകേഷേട്ടാ. ചേട്ടാ, ഇതൊക്കെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കരുത്. നീ പിശാരടി, ഇതിന്റെ ഒരു കാര്യം, എടാ ഇതിനൊക്കെ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റ് വേണമല്ലോ. എന്താ അവിടെ ഒരു സൗണ്ട് കേട്ടത്? അപ്പുറത്തെ വീട്ടിലെ ജനൽ വല്ലതും പൊട്ടിക്കാണും, നീ പോ. അപ്പൊ സാരമില്ല. അല്ല കേട്ടോ, ചേട്ടന്റെ കാറിന്റെ ഫ്രണ്ടിലത്തെ ചില്ല് പൊട്ടി. കാറിന്റെ ഫ്രണ്ടിലത്തെ ചില്ല് തകർന്ന് തരിപ്പണമായി. ബോൾ കാറിനകത്ത് കിടക്കുക. എന്റെ കാറിന്റെയോ? ആ, അതങ്ങ് പറ്റത്തില്ല. പൈസ വെക്കാൻ ഞാൻ പ്രസൂതി സമയേ ദുർവാരശൂലവ്യഥ. ശരിക്ക് ആ സിനിമയിൽ ഈ പാട്ടിനെ കാരണക്കാരനാണ് അവിടെ ഇരിക്കുന്നത്. പക്ഷെ ഇപ്പൊ ഇത് ഷൂട്ട് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ തോന്നും മോഹൻലാലാണ് പുള്ളിയെ കത്തിയെടുത്ത് കുത്തി ആകെപ്പാടാണ് ഉണ്ടാക്കിയത്. പുതിയ തോക്കാൻ അത് എങ്ങനെ പിടിക്കണ്ടെന്ന് അറിയാൻ പാടില്ല. ഇങ്ങനെ പിടിക്കണോ, ഇങ്ങനെ പിടിക്കണോ എന്ന്. അല്ല പക്ഷെ ഇങ്ങനെ പിടിച്ചാലും ഇങ്ങനെ പിടിച്ചാലും എന്തായാലും രാജ്യത്തിന് നല്ലത് തന്നെ. എന്തിനാ ഇത്രയൊക്കെ കഷ്ടപ്പെടുന്നത്? അണ്ണന് നല്ലൊരു വേഷം ചെയ്തല്ലേ അണ്ണന് വെച്ചങ്ങ് നിർത്തി കളയാത്തണ്ട്. ഇപ്പൊ എന്താ മിണ്ടാതിരിക്കുന്ന അറിയോ? ഒരു പത്ത് പൊത്തിയാ കൊളഞ്ഞു വരും, അതുകൊണ്ട് പേടിച്ചിട്ടാ. കാതരമുകിലിന്റെ കൺപീലി തുമ്പിന്മേൽ ഇടറി നിൽക്കൂ.
സാരം വിരലൊന്നു തൊട്ടാൽ വീണുടയും കുഞ്ഞു കിനാവിൻ പൂത്താലും പടായി ബംഗ്ലാവ്. തിരിച്ച് നമ്മൾ നമ്മുടെ അതിഥികളിലേക്ക് വരുമ്പം മുരളിച്ചേട്ടൻ പറഞ്ഞു, തെലുങ്ക് സിനിമകളിൽ അഭിനയിച്ചു, ഒരു സിനിമ തന്നെ നാല് ഭാഷയിൽ പോയി അഭിനയിച്ചു, തുടർന്ന് ഒരുപാട് സിനിമകളിൽ ഇവിടെ വെച്ചു, പക്ഷേ കുറേയധികം നാൾ സിനിമയിൽ നിന്ന് പിന്നീട് മാറിയിരുന്നു. അതിനുള്ള കാരണം എന്താണ്? ഈ ആദിശങ്കരനായിട്ട് ഞാൻ ചെയ്ത പ്രധാന സിനിമ അണിയറ മഞ്ഞലാസ് പ്രൊഡ്യൂസർ മഞ്ഞലാസിൻ്റെ ഭരതൻ സംവിധാനം ചെയ്തു, അതിൽ ഹീറോ ആയിരുന്നു. ആ അതിലാണ് അനഘസങ്കല്പ ഗായിക എന്നുള്ള പാട്ടൊക്കെ ഉള്ളത്. ഉവ ആ പടം കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ പിന്നെ മുത്ത് എന്നൊരു എൻ എൻ ബിഷാരി സംവിധാനം, അതിൽ ഹീറോ ആയിരുന്നു. എം മൂന്നിൻ്റെ സീത അംബികയുടെ നടിയമ്മയുടെ ഫസ്റ്റ് അതിനകത്ത് ഹീറോ ആയിരുന്നു. അങ്ങനെ അപ്പോൾ അത്രയും ആ പടങ്ങളൊക്കെ കഴിഞ്ഞ ഈ അണിയർ കഴിഞ്ഞാൽ അതാണ് കുറച്ചുകൂടി എനിക്കൊരു മൈലേജ് കിട്ടിയത്, ഭരതേട്ടൻ്റെ പടമുള്ള. അത് കഴിഞ്ഞ ഉടനെ അടുപ്പിച്ചൊരു 7 ഹീറോ പടം കിട്ടി. 5 പടം ഞാൻ ഒറ്റയ്ക്ക് ഹീറോ, 2 ഞാനും സുമാരൻ ചേട്ടനും ഈക്വൽ ഹീറോ ആയിട്ടുള്ളത്, ഒന്ന് ഞാനും വിൻസെൻ്റ് ഉണ്ട് പഴയ ഒരു അടിപ്പടം, 8 ഫൈറ്റാണ്, നാലെണ്ണം ഞാൻ നാലെണ്ണം പുള്ളി. ഇതൊക്കെ ഇങ്ങനെ തീർന്ന് മിക്കവാറും കുറേയൊക്കെ സെൻസറിങ് വരെ കഴിഞ്ഞുകൊണ്ട് ഷൂട്ടിങ് കഴിഞ്ഞ് പെട്ടെന്നാണ് ഈ കളറിൻ്റെ ഒരു വരവ്, കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണ്ട എന്നുള്ളൊരു ലെവലിലേക്ക് വരുന്നത്. 48 or 49 പടം അന്ന് പെട്ടിയിലായി. നസീർക്കയുടെ 19 പടം, മധുച്ചേട്ടൻ്റെ പടം, സോമൻ ചേട്ടൻ, സുമാർ ചേട്ടൻ, ഈ കയറി വരുന്ന ഒരു ഹീറോ ആയിട്ടുള്ള എൻ്റെ 7 ഹീറോ പടങ്ങൾ പെട്ടിയിലാത്ത കഥ ഒന്ന് ആലോചിക്കും. സിനിമ അപ്പം പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാറി കളറിലേക്ക് വന്നതുകൊണ്ട് കളർ നഷ്ടപ്പെട്ട് പോയി ജീവിതത്തിൽ. വീണ്ടും എടുത്താൽ അതെ, വീണ്ടും ഇത്രയും വന്ന് കളറാക്കി എടുത്ത് വന്നിരിക്കുകയാണ് ജീവിതത്തിലേക്ക്. ഓരോ ടെക്നോളജി മാറുമുണ്ടാകുന്ന ഒരു ട്രാജഡി. അത് ഭയങ്കര നമ്മളൊക്കെ പടം ഒരാൾ മാറിയെന്നുള്ളൂ, അതിൻ്റെ പ്രൊഡ്യൂസേഴ്സിനായിട്ട് ആലോചിക്കുക, 42 പ്രൊഡ്യൂസേഴ്സാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ആ ഒരു അതിനുശേഷം പിന്നെ കളറിലേക്ക് മാറി, അതുകൊണ്ടാണ് എനിക്ക് പറ്റിയത്. പിന്നെ ഞാൻ അതൊക്കെ വിട്ടുവിട്ട് പോയി ഗൾഫിലൊക്കെ പോയി തിരിച്ചു വന്നിട്ടാണ് വീണ്ടും വീണ്ടും ഇതിലോട്ട് വന്നത്. ശങ്കരാചാര്യർ എന്ന് പറയുന്ന സിനിമയിലെ ഒരു ഡയലോഗ് ഞങ്ങൾക്ക് വേണ്ടി ഓർമ്മയുണ്ട്, പറയാമോ? അതിൽ എല്ലാ ഡയലോഗും എനിക്ക് ഓർമ്മയുണ്ട്. അതിൽ ഒരുപാട് ഈ തെലുങ്കിൽ അഭിനയിച്ചൊന്നുമല്ല, അന്നത്തെ ഡയലോഗ് എനിക്ക് ഓർമ്മയുണ്ട്. അല്ല ശങ്കരാചാര്യ തീർച്ചയായിട്ടും, കാരണം ഞാനത് ഞാനത് പക്ഷേ ഒരു വളരെ ഫീലിംഗ് ആയിട്ടുള്ളൊരു സംഭവം വെച്ചാൽ ഒരു അമ്മ മരിക്കുന്ന ഇമോഷണലായിട്ട്, കാരണം ആദിശങ്കരൻ എല്ലാം അറിയാവുന്ന ആളാണ്. അമ്മ മരിക്കുന്ന ആ ഇതിനകത്താണ് ആകാശത്ത് നിന്ന് പറന്നു വന്ന് ഇറങ്ങി ഇങ്ങനെ വയസ്സോട് വന്ന് ഇറങ്ങിയിട്ട് അതൊരു സാധനമുണ്ട്. അപ്പോൾ അതും അതിൻ്റെ കൂടെ ഒരു ശ്ലോകം കൂടിയാണ്. അപ്പോൾ അത് അപ്പോൾ അമ്മ ഇങ്ങനെ മോനെ ശങ്കര എന്ന് വിളിക്കുമ്പോൾ ഹിമാലയത്തിലുള്ള ഇരുന്ന് അവിടെ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ഞാൻ ഇതാ വരുന്നമ്മ എന്നിട്ട് ഇങ്ങനെ വന്നിറങ്ങണം. അപ്പം അതിൻ്റെ ഡയലോഗ് വെച്ചാൽ അമ്മയുടെ അവസാന കാലമായി എന്നറിയാം. അപ്പോൾ അമ്മേ, അവിടുത്തെ പ്രസവകാല സമയത്തെങ്കിലും ഉണ്ടായ പേറ്റുനോവ്, രുചിയില്ലായ്മ, ദിവസങ്ങളോളം മക്കളുടെ മലമൂത്രാദികളുള്ള കിടപ്പ്, ഇവയ്ക്കൊന്നിനു പോലും അത് ഹേതുവായ ശരീര ശോഷണം, ഇവയ്ക്കൊന്നിനു പോലും പ്രത്യുപകാരം ചെയ്യാൻ എത്ര സമുന്നതനായ പുത്രനും സാധ്യമല്ല. അതുകൊണ്ട് ഈ തൃപ്പാദങ്ങളിൽ ഒന്ന് നമസ്കരിക്കാൻ മാത്രമേ ഈ മകന് ശക്തിയുള്ളൂ. ആസ്താം താവതിയം പ്രസൂതി സമയേ ദുർവാരശൂലവ്യഥാ നൈരുച്യം തനുശോഷണം മലമൈ ശയ്യാച സാംവത്സരി ഏകസ്യാപി ന ഗർഭഭാരധരണ ക്ലേശസ്യ യസ്യാക്ഷമോ ദാതും നിഷ്കൃതിം ഉന്നതോപി തനയസ്തസ്യൈ ജനന്യൈ നമഃ. പാട്ട് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടില്ല, പാടാറുണ്ട്, പക്ഷെ അത്യാവശ്യം നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. ശരി, കീരിക്കാടൻ ജോസിന് വേണ്ടി കിരീടത്തിലെ കണ്ണീർ പൂവിന്റെ 2 വരി റെഡി. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി നീണം മുഴങ്ങും മലം പാട്ടിൽ മുങ്ങി മറുവാക്കു ചൊൽക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു എൻ്റെ ഉള്ളൂർ കൂടം പോലെ മയങ്ങി. ശരിക്ക് ആ സിനിമയിൽ ഈ പാട്ടിനെ കാരണക്കാരനാണ് അവിടെ ഇരിക്കുന്നത്. പക്ഷെ ഇപ്പൊ ഇത് ഷൂട്ട് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ തോന്നും മോഹൻലാലാണ് പുള്ളിയെ കത്തിയെടുത്ത് കുത്തി ആകെപ്പാട് അലമുണ്ടാക്കിയത്. അത്രയും പാവമായിട്ട് അങ്ങ് ഇരിക്ക, അയ്യോടാ ഞാനല്ലെന്നുള്ള പോലെ. മോഹൻലാൽ സാറിനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്റെ പേര് ഉണ്ണികൃഷ്ണൻ, ഇടപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഹലോ എന്ന മോഹൻലാൽ ചിത്രത്തില് സാറ് ചെയ്ത ഒരു കോമഡി വേഷമാണ്. ഒരു കോമഡി വേഷമാണോ അല്ലെങ്കിൽ സീരിയസ് വേഷമാണോ അഭിനയിച്ച് ഫലിപ്പിക്കാൻ
ബുദ്ധിമുട്ടെന്ന് സാറിന്റെ അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാം. സീരിയസ് റോള്? സീരിയസ് ആണോ? കോമഡി പല രീതിയിലും വിടാം. രണ്ടു മൂണിയാലും സീരിയസ് ആ കഷ്ടം. എനിക്ക് നേരെ തിരിച്ചാ. കോമഡിക്ക് ഒരു ജനറൽ ട്രെൻഡ് ഉണ്ട്, അത് സീരിയസിൽ പൊട്ടലും പിന്നെ വളർച്ചയും ഒരേമാതിരിയിരിക്കും. അപ്പോഴത്തേ ഇതൊരു ഒരു ആവറേജ് ട്രാക്ക്, ഇടയ്ക്ക് പോയിക്കൊണ്ടിരിക്കും. താഴ്ചയിപ്പൊക്കെ ഇല്ല മറ്റേ ഹലോ എന്ന് പറഞ്ഞ സിനിമയിൽ ആണല്ലോ കോമഡി ആദ്യമായിട്ട് ഒരു മുഴുവനുള്ള കോമഡി വേഷം ചെയ്യുന്നത് അല്ലെ, അതിനെ കുറിച്ചാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പൊ സാറിനെ സംബന്ധിച്ച് ഞാൻ ഒരിക്കലും സന്തോഷമായിട്ട് ചെയ്തതല്ല, ഞാൻ പറഞ്ഞില്ലായിരുന്നു ജീവിക്കാൻ പുട്ടടിക്കണം അതിനൊരു കാശിന് വേണ്ടി ചെയ്ത്, അതിന് ചെയ്തതാണ്. അല്ല അത്രേ ഉള്ളൂ, എവിടുന്ന് മോഹൻലാൽ ബാനർ പിന്നെ നല്ല ഡയറക്ടർ ടീം ചെന്ന് ചെയ്തു ചെയ്യുന്നവരുണ്ട്. അത് ചെയ്തു കഴിഞ്ഞപ്പോ എനിക്ക് അത്ര വലിയ സുഖം തോന്നില്ല. എന്റെ ക്യാരക്ടർ പിക്ചർ നല്ലതാണ്, അത് വേറെ കേസ്. അപ്പൊ പലരും പറഞ്ഞിട്ടുണ്ട് എന്തിനാ ചേട്ടാ, ചിലർ പറഞ്ഞ തിരുവനന്തപുരത്ത് എന്തിനാ ഇത്രയും ഒക്കെ കഷ്ടപ്പെടുന്നത്, അണ്ണന് നല്ലൊരു വേഷൻ ചെയ്തല്ലേ, അണ്ണന് വെച്ചാൽ നിർത്തി കളയാത്തത്, അല്ലെങ്കിൽ നല്ലത് കിട്ടും ചെയ്താ മതി കേട്ടാ ഇങ്ങനെ. എന്നാൽ ഇവിടെ മുകേഷ് ചേട്ടാ ഇവിടെ ഇരുന്ന് കോമഡി എളുപ്പമാണ്, സീരിയസ് ആണ് പാടുന്നത്. വേറെ ഏതെങ്കിലും ഒരു നടൻ വന്നിരുന്നെങ്കിൽ ചേട്ടനൊക്കെ ഇടപെട്ടനെ. ഇപ്പൊ എന്താ മിണ്ടാതിരിക്കുന്നത് അറിയോ? ഒരു പത്ത് പൊത്തിയാ കൊള്ളു വരും, അതുകൊണ്ട് പേടിച്ചിട്ടാ. നിങ്ങൾ പി ജി റെസെറ്റിൽ വെച്ച് എന്താ പറയുന്ന അറിയാ? അയാളെല്ലാരും ജീത്ത് വിളിക്കുമല്ലോ, എന്താ പറയുന്നത് ഓർമ്മണ്ടോ? ഏതാ പ്രവാചകൻ? പ്രവാചകൻ അതിന് പിന്നെ എല്ലാരും ജീത്ത് വിളിക്കുന്ന പാട്ടിയാണല്ലോ പി ജി. വേണ്ട അത് മാറിപ്പോ, ഓർമ്മണ്ടോ അത്? ഇതൊക്കെ എന്തോ ചീത്ത കേട്ട കഥകളൊക്കെയാണ്, ഞങ്ങൾക്ക് ഒന്നും പിടുത്തം കിട്ടുന്നില്ല. അല്ലല്ല, പുള്ളി ചീത്ത വിളിക്കാൻ വന്നപ്പോ നമ്മള് വേറെയാണ് ചീത്ത വിളിക്കാൻ നിൽക്കേണ്ട, അതറിയാം. അതുകൊണ്ടാണ് കോമഡി എളുപ്പമെന്ന് പറഞ്ഞപ്പോ ഞങ്ങളൊക്കെ മിണ്ടാണ്ടിരുന്നത്. അതെ, ഞങ്ങൾക്ക് തർക്കമില്ല, ഞങ്ങളങ്ങ് സമ്മതിച്ചു തരികയാണ്. മോന്റെ കുറിച്ച് ജപ്പാൻ പടങ്ങളിലൊക്കെ അഭിനയിച്ചു കേട്ടിട്ടുണ്ട്. രണ്ട് ജപ്പാനീസ് പടത്തിൽ അഭിനയിച്ചില്ലേ? ഞാൻ ഈ വാർത്ത കേട്ടപ്പോ തെറ്റാന്ന് വിചാരിച്ചിട്ടിരിക്കുക, രണ്ട് ജപ്പാനീസ് പടത്തിൽ അഭിനയിച്ചിട്ടിരിക്കുകയാണ്. അതെ, അതെങ്ങനെയാണ് ഈ ജാപ്പനീസ് പടത്തിനകത്ത് അഭിനയിച്ചത്? അതൊന്ന് ടൈപ്പ് ആയിട്ട് ഇവിടെ വന്നു ഇന്ത്യൻ പ്രൊഡ്യൂസേഴ്സായിട്ട് മദ്രാസിലാണ് ഷൂട്ടിംഗ്, അങ്ങനെ ചെയ്തു വരുന്ന ഒരെണ്ണം. ഞങ്ങൾ പോയി ജപ്പാനിൽ പോയി. ആ ജപ്പാന്റെ അടുത്തൊരു ഹൈലൈറ്റ് ഞാൻ ജപ്പാൻ ജപ്പാനിൽ മദറിൽ കണ്ടത്. ജപ്പാനീസിൽ അടിയിടിയാണോ ഡയലോഗ്സ് ഒക്കെ ഉണ്ടോ? എല്ലാം ജപ്പാൻ അങ്ങനെ പോയില്ലേ? അപ്പൊ അവർ ഡബ് ചെയ്തോളൂ പിന്നെ. അവർ ഡബ് ചെയ്തോളൂ, വായിക്കും, അവർ വായിച്ചു ഉറച്ച്. അത് നമ്മൾ മാക്സിമം സിങ്ക് ചെയ്ത് മൂക്കി കൂടെ പറയുക. അത്ര ഉള്ളു പരിപാടി. അപ്പൊ ഒരു നായകനെയൊക്കെ വെല്ലുവിളിക്കണമെങ്കിൽ ചെന്ന് നിന്നിട്ട് നായകന് ഒരു ഊതു ഊതുമ്പോ ഞങ്ങൾ പറഞ്ഞു, അതാണ് എന്റെ ഇത്. ഞങ്ങൾ ഒരു ഊത് ഇത്ര ഫാന്റസി ഒരു പടത്തില്. ഒന്നിൽ പിന്നെ ഫൈറ്റ് ഒന്നുമില്ല, അവര് വേറെ ട്രാക്കിൽ പോകുന്ന ഡയലോഗ്സ് ചില ഗിമിസ് അങ്ങനെ ഉണ്ട്. അവിടുത്തെ സംവിധായകനൊക്കെ ഇപ്പൊ എങ്ങനെയാണ് ഇത് പറഞ്ഞു തരുന്നത്? അത് ഇന്ത്യൻ ലാംഗ്വേജ് എക്സ്പെക്ട് ഡൽഹി ഉണ്ട്, ജാപ്പനീസ് പിക്ചറിന്റെ ട്രാൻസ്ലേറ്റേഴ്സ് അവർ രണ്ടു നേരം ഉണ്ടാവും. അവർക്ക് ജാപ്പനീസ് ലാംഗ്വേജ്, ഹിന്ദി, ഇംഗ്ലീഷ്, സം അറേബ്യൻ ലാംഗ്വേജ് എല്ലാം അറിയുന്ന ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ട്, കോസ്റ്റ്ലി ആൾക്കാരാണ്. ലാലേട്ടനുമായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയായിരുന്നു? കിരീടം അതിന് ലാലേ കിരീടത്തിൽ ഞങ്ങൾ ആക്സിഡന്റ് ആയിട്ട് കാണുന്നില്ല. അതിനുമ്പ് ലാലിന്റെ ചേട്ടൻ ഞാനാണ് ബന്ധം ഞങ്ങൾക്ക്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച അവര് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഞങ്ങൾ പഠിക്കുന്ന അതേ കോളേജിൽ ഡിഫറെന്റ് ബാച്ച് മാത്സ് ആണെന്ന് തോന്നുന്നു. ജഗദീഷ് ഞങ്ങളെല്ലാം ഒരുമിച്ച് പഠിച്ചു. അത് പിന്നെ വർഷങ്ങൾക്ക് ഇപ്പുറമാണ്. കാരണം പിന്നെ ഒരു ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൽ അവനും എൻ്റെ ഭാര്യയായിട്ട് പോകുന്നു. അന്നേരം കണ്ടിട്ട് ഞാൻ അന്തം വിട്ടു. ഇവന ഒരു 10-21 വയസ്സുള്ള ഇന്ത്യ കയറി പെണ്ണിട്ടിടാന്നായിട്ട് മോഹൻരാജ്. ഇവിടെ ഇപ്പൊ കിരിക്കാടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും അറിയാം, ഇപ്പൊ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം. കാര്യം കിരീടം എപ്പോഴും ടി വിയിൽ വരുന്ന ചെങ്കോല് എല്ലാം ടി വിയിൽ നല്ല ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ഒരു പടമായതുകൊണ്ട് എല്ലാവർക്കും അറിയാം. അപ്പം ഫാൻസ് എവിടെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ റെക്കഗ്നൈസ് ചെയ്യുന്നു, സംസാരിക്കുന്നു, വില്ലനാണെങ്കിൽ പോലും സ്നേഹത്തോടെ പെരുമാറുന്നു. ഇതേ അവസ്ഥ തെലുങ്കിലും കാണും. എന്നാൽ ഈ രണ്ട് ഫാൻസും തമ്മിൽ ആർക്കാണ് കൂടുതൽ തീവ്രത? രണ്ടുപേർക്കും ഇവിടെ കിരികാടെന്ന് പറയുമ്പോൾ അവിടെ ഗുഡിയാടർ ആയിടും. അതെ, എന്നാലും ആളുകളുടെ പെരുമാറ്റം തെലുങ്കിൽ എങ്ങനെയാണ്? തെലുങ്കിൽ കുറച്ച് റാഷ് അപ്രോച്ച് ചെയ്ത് അത് സ്നേഹം കൂട്ടിക്കഴിഞ്ഞാൽ എല്ലാം കൂടെ നമ്മളൊന്ന് പതിവ്. മറ്റേ നമ്മുടെ മലയാളത്തിൽ കുറച്ച് ലെവൽ നിർത്തിയിട്ട് മറ്റേ അതൊന്ന് ക്രേസ് ബ്ലൈൻഡാണ് അവർ. അവർക്ക് എന്തെങ്കിലും ഡയലോഗ് പറയുന്ന നമ്മുടെ മലയാളത്തിൽ പറയുന്ന ഒരു പിന്നെ ഗ്യാപ്പിട്ട് പറഞ്ഞാൽ അത് ശരിയാവില്ല. ഒരേ സ്പീഡിൽ നല്ല ഇലക്ട്രിക് എഞ്ചിൻ പോകണം, സ്പീഡിൽ പോകണം സൗണ്ടിൽ, അതാണ് അവരുടെ സ്റ്റൈൽ. അത് ഒത്തിരി കാര്യങ്ങൾ ഡിഫറൻസ് ഉണ്ട്. ഫാൻസ് മൊത്തത്തിൽ ഒരു ക്രാക്ക് ഫിലോസഫി അവിടെ.
സിനിമ എന്ന് പറഞ്ഞാൽ ഐ എസ് ആറിന് ചെയ്യുന്ന സിനിമയാണ്, തിയേറ്റർ വരുന്ന സിനിമയാണ്. അവിടെ ഒരു ഐ എസ് ആറിൻ്റെ ഓഫീസിൽ പോലെ ആദ്യ സിനിമ ഫസ്റ്റിൽ ഇറങ്ങുന്ന ഒരു സിനിമ വിശാകുട്ടൻ തന്നെ ഒരാളെ കണ്ടത് ചെറുപ്പക്കാരൻ. അവൻ ആദ്യം ഇറങ്ങും പിക്ചറിന് അടി കൂടി ചെന്ന് ടിക്കറ്റ് എടുത്ത് കണ്ടിട്ടുന്നു. ഐ എസ് ആർ കളക്ടർ ക്യൂ നിന്ന് ഇടി വെട്ടിച്ച് ടിക്കറ്റ് കാണാൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ വാഴ മൂടാൻ പറഞ്ഞു. അല്ല, ഇങ്ങനെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ദുരന്തങ്ങൾ അങ്ങനെ മുന്നറിയിപ്പ് ഇല്ലാതാണല്ലോ വരാറ്. ഹൃദയത്തിൽ നിന്നൊരു പിൻവിളി കേട്ടില്ലേ, മറുമൊഴി വാഴ മൂടാൻ പറഞ്ഞു. പൂച്ചയെ മൂടാനുള്ള സ്ഥലം ഇവിടെ ഇല്ല. സാവധാൻ ആ അങ്ങനെ സാവധാനത്തിൽ പറ മനസ്സിലാവാത്ത പണ്ട് ഡിഫൻസിലൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞ് തള്ളിക്കൊണ്ട് നടക്കുന്ന ആര്യയുടെ അമ്മാവനില്ലേ, അതാ ദൈവത്തിന് അറിയാൻ ഉണ്ടായിരുന്നു ഇല്ലയോ. അല്ല, ഇങ്ങനെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ആ ദുരന്തങ്ങൾ അങ്ങനെ മുന്നറിയിപ്പ് ഇല്ലാതാണല്ലോ വരാറ്. സോറി, ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. ഞാൻ എക്സ് മനോജ്. എക്സ് എന്ന് പറയുന്നത് ഇനിഷ്യൽ ആണോ? ഞങ്ങള് ഈ ജോലിയിൽ നിന്നൊക്കെ റിട്ടയർ ആയവരെ എക്സ് എന്നാണ് പറയാറ്. ഓ അങ്ങനെ. ടൈം എത്രയായി? കയ്യെ കിടക്കുന്ന വാഷിംഗ് മെഷീൻ ഒന്നും അല്ലോ, വാച്ചല്ലേ, സമയം നോക്കാൻ പാടില്ലേ? അതല്ല, രണ്ടു ദിവസമായി വാച്ച് ഓടിയിട്ട്. എന്ത് പറ്റി, തളർവാദമാണോ വാച്ചിന്? നിന്റെ ഈ തർക്കുത്തരത്തിന് മറുപടി തരേണ്ടത് എന്റെ എ കെ 47 വെച്ചാ. ണ്ടോ പിന്നെ വീട്ടിൽ നിന്ന് ഇടയ്ക്ക് പുറത്തെടുക്കാറില്ല. ഏ അത് തെറ്റ്, ഇടയ്ക്കിടയ്ക്ക് പുറത്തെടുക്കണം, അല്ലെങ്കിൽ തുരുമ്പെടുത്ത് പോവും. നല്ല ഫിറ്റ് ആണല്ലോ. ഞങ്ങൾ സർവീസിലിരിക്കുമ്പോഴേ അങ്ങനെ എപ്പോഴും ഫിറ്റ് ആയിരിക്കും. അതല്ല, ഇവിടെ ഇരുന്നിട്ട് തന്നെ മണമടിക്കുന്നു ആ ഫിറ്റ്. അല്ല, നിങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ബോഡിയൊന്നും അങ്ങനെ ഷേപ്പായിട്ടൊന്നും എനിക്ക് തോന്നാറില്ല. നിങ്ങൾ വ്യായാമത്തിന്റെ കുറവ് കാണുന്നുണ്ട്. ഒന്ന് പേർപിഷാലിടി, സിക്സ് പാക്ക് ആണ് സിക്സ് പാക്ക്. എന്ത് കാണുന്നില്ലല്ലോ, അതെല്ലാ സിക്സ് പാക്ക് കൂടി ഞാൻ ഉരുട്ടി താഴേക്ക് വെച്ചിട്ടാണുള്ളത്. ആ മുകേഷ് ജി, ഞാൻ രാവിലെ 6 മണിക്ക് 6 കിലോമീറ്റർ ഓടും, പറയൂ. ഓ അതൊന്നും വലിയ കാര്യമില്ല. ഈ പിഷാരടിയെ ചിലരുണ്ടല്ലോ, 6 അല്ല 60 കിലോമീറ്റർ ഓടിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അവരെ ഓടിക്കണം. ഈ കരസേനയിലൊക്കെ പല മേത് പല പല ഓഫീസേഴ്സൊക്കെ എന്റെ അടുത്ത് വരും എന്റെ ചെറിയ ബാലപാഠങ്ങളൊക്കെ പഠിക്കാനായിട്ട്. ഈ നുഴഞ്ഞു കയറ്റത്തെ കുറിച്ചൊക്കെ, നുഴഞ്ഞു കയറ്റത്തിൽ ഞാൻ എക്സ്പെർട്ട് ആണല്ലോ. അതെ, നാട്ടുകാർ രണ്ടു പ്രാവശ്യം പിടിച്ചതാ. മുകേഷ്ജി, ഞാൻ ഒരു ദിവസം അതിർത്തിയിലെ കാവൽ നിൽക്കുമ്പോൾ ഒരു 10 പാകിസ്ഥാൻകാർ നുഴഞ്ഞു കയറി. ഞാൻ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? എന്ത് ചെയ്യും? എന്ത് ചെയ്യും? എന്ത് ചെയ്യും? എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? എന്റെ കയ്യിലാണെങ്കിൽ ആകെ ഒരു തോക്കും ഒരു ഉണ്ട ഒരു കയറും മാത്രം. കയറെന്തിന്? അവരെങ്ങാൻ വല്ലതും ചെയ്യണം, ഇവന് സ്വയം കെട്ടിത്തൂങ്ങി ചാവാലോ. ഞാൻ എന്താ ചെയ്തെന്നറിയോ? ആ 10 നുഴഞ്ഞുകയറ്റക്കാരെ ഞാൻ വെടിവെച്ചു കൊന്നു. ഒരു തോക്ക് വെച്ചോ? ഒറ്റ തോക്കുണ്ട്. അത് ഞാൻ വിശ്വസിക്കത്തില്ല, അതിനകത്ത് ഇച്ചിരി കൂടുതലായി പോയി. സത്യമായിട്ടും ഇല്ല, ഇച്ചിരി കേറ്റിട്ടേ ഇറക്കണം. ഒന്നുമില്ല, അവിടെ എന്റെ ബുദ്ധിയെ പ്രയോഗിച്ചത്. എന്റെ കയ്യിലാണെങ്കിൽ ഒരു തോക്ക് ഒരുണ്ട ഒരു കയറ്. ഞാൻ അവരോട് പറഞ്ഞു, ധൈര്യമുള്ള നുഴഞ്ഞുകയറ്റക്കാരാണെങ്കിൽ നിരന്ന് നിക്കടാന്ന് പറഞ്ഞു. ഈ മണ്ടന്മാരെല്ലാം ക്യൂ ആയിട്ട് ഇങ്ങനെ നിന്നു. ഒരുണ്ടല്ലേ ഉള്ളൂ, ഞാൻ ഈ ഉണ്ടയുടെ അറ്റത്ത് ഈ കയറിന്റെ അറ്റം കൂടെ കെട്ടി. എന്നിട്ട് ഒരൊറ്റ വേണ്ടി എല്ലാത്തിന്റെയും പള്ള തുളച്ച് ഈ നൂല് കോർക്കും പോലെ അങ്ങോട്ട് പോയി. അരിഞ്ഞ് കെട്ടി കൊണ്ടുപോയി അങ്ങ് ഇട്ടു കൊടുത്തു ഞാൻ. ഉഷാരടി, നീ പറഞ്ഞപ്പം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അന്ന് വൈകുന്നേരം കേണല് വന്നിട്ട് കൈ തന്നിട്ട് പറയാ, കീർത്തി ചക്ര തന്നോ? സിനിമ കാണാൻ വരുന്നോന്ന് ഞാൻ പറഞ്ഞു. വേണ്ടത് അവരകത്ത് ചേട്ടാ, ഞാൻ ഇതൊരു 4-5 പ്രാവശ്യം കണ്ടതല്ലേ. അങ്ങനെ ഈ 1927 ഭയങ്കരമായ യുദ്ധം നടക്കുന്ന സമയം ഞാൻ അന്നും അവിടെ കാവല് നിൽക്കുക. ഈ സമയം ഒരു 8-10 തീവ്രവാദികൾ നുഴഞ്ഞു കയറാൻ വന്നു. ഞാൻ വിടുവോ? വിടുന്നുണ്ടല്ലോ, വിട്ടോണ്ടിരിക്കല്ലേ, ഞങ്ങള് കേട്ടോളാം, കുഴപ്പമില്ല. ഞാൻ നോക്കിയപ്പോ എന്റെ കയ്യില് ആകെ ഒരു തോക്ക്. അപ്പോഴും ഒരു തോക്കേ ഉള്ളൂ. ഇനി എനിക്കാണെങ്കിൽ സംശയവും, ഈ തോക്ക് ഇങ്ങനെ പിടിക്കണോ അതോ ഇങ്ങനെ പിടിക്കണോ? അതെന്ത് സംശയം? ഒരു പുതിയ തോക്കാൻ അത് എങ്ങനെ പിടിക്കണ്ടെന്ന് അറിയാൻ പാടില്ല. ഇങ്ങനെ പിടിക്കണോ ഇങ്ങനെ പിടിക്കണോ എന്ന്? അല്ല, പക്ഷെ ഇങ്ങനെ പിടിച്ചാലും ഇങ്ങനെ പിടിച്ചാലും എന്തായാലും രാജ്യത്തിന് നല്ലത് തന്നെ. ആ മുകേഷ്,
1962 അന്ന് ചൈനക്കാരുമായിട്ടുള്ള യുദ്ധം ഓർമ്മയുണ്ടോ? വാർത്തകളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. ചൈനക്കാരാണെങ്കിൽ വന്ന് നിന്ന് കീച്ചിക്കൊണ്ടിരിക്കുകയാണല്ലോ, തലങ്ങും വിലങ്ങും പിടിവെച്ചോണ്ടിരിക്കുക. പകച്ചുപോയി എന്റെ ബാല്യം. ഞാൻ എന്ത് ചെയ്തു? ഞാനും വിട്ടുകൊടുത്തില്ല. നോക്കിയപ്പോൾ കട്ടെന്നൊരു ശബ്ദം, ഒരു ഹെലികോപ്റ്റർ ആക്രമിക്കാൻ വേണ്ടി വരുവാണ്. അല്ലെന്ന്, ഒരു സിനിമാ പാർട്ടി എന്റെ യുദ്ധം കാണാനായിട്ട് വന്നിറങ്ങും അവിടെ. എനിക്കാണ് എന്റെ മുന്നില് മാതൃരാജ്യത്തെ രക്ഷിക്കണം, സിനിമാക്കാരെ രക്ഷിക്കണം. ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഓടിച്ചെന്ന് ഈ ഹെലികോപ്റ്ററിന്റെ പങ്ക് അങ്ങ് ഊരിയെടുത്തിട്ട് എന്റെ പീരങ്കിയുടെ മുമ്പിൽ സെറ്റ് ചെയ്തു. എന്നിട്ട് പീരങ്കി ഓടിച്ച് ചൈനക്കാരെയൊക്കെ കൊന്നു തള്ളി. ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇത് ഞാൻ എവിടെ കണ്ടിട്ടുണ്ടോ? ഇത് ഈ പീരങ്കിയുടെ ഇങ്ങനെ കറങ്ങും പങ്ക. ബാഹുബലി അന്ന് വന്നിറങ്ങിയ സിനിമാ പാർട്ടി ആരായിരുന്നു? രാജമൗലി. അല്ല, അവൻ എന്നെ നോക്കിട്ട് ഇതൊക്കെ കുറിച്ചെടുക്കാൻ കണ്ടപ്പോ ഞാൻ കരുതിയില്ല ഇവൻ ഇതുകൊണ്ട് സിനിമയാക്കുമെന്ന്. ഓ ഭയങ്കരം ഭയങ്കരം. മുകേഷ് ഏട്ടാ, നിന്ന നിപ്പില് ഭൂമി അങ്ങ് പിളർന്ന് താഴോട്ട് പോയാലും കുഴപ്പമില്ല. ചേട്ടന്റെ വാടക എല്ലാം വേണ്ടെന്ന് വെച്ച് ഞാൻ ഇവിടുന്ന് പോകാൻ പോവാ. നീ എങ്ങോട്ട് പോകുന്നു? ഞാൻ വല്ല കാട്ടിലും പോയി ജീവിക്കാൻ പോവാ. എടാ, കാട്ടിലോട്ട് പോയി, അവിടെ സിംഹവും പുലിയൊക്കെ ഉണ്ട്. സിംഹത്തിന്റെ പുലിയൊക്കെ കടിയൊക്കെ കൊള്ളുന്ന ഇതിനേക്കാളും ഭേദമാണ് കേട്ടോ, സഹിക്കാൻ പറ്റാഞ്ഞിട്ട്. ആ ബൈ ദ ബൈ ബോയ്സ്, അല്ല വേണ്ട. ആ, നാളെ മുതൽ നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം ഞാൻ പറയാൻ പോവുകയാണ്. നാളെ മുതൽ കഥ പറയാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും ഈ ഞാനുണ്ടാകും. അതെങ്ങനെ? ബഡായി ബംഗ്ലാവിന്റെ പുതിയ സെക്യൂരിറ്റി ആയിട്ട് ഞാൻ ജോയിൻ ചെയ്യുന്നു. ഇതാ അപ്പോയിന്റ്മെന്റ് ലെറ്റർ. മുകേഷ് എന്നെ എന്ത് പണിയാട്ടാ, ഇവന് ഇതുപോലെ ഒന്ന് അപ്പോയിന്റ് ചെയ്യുമ്പോ ഞങ്ങളോട് ഒരു വാക്ക് ചോദിക്കണ്ടേ? ഞാനൊന്നും അപ്പോയിന്റ് ചെയ്തിട്ടില്ല. എനിക്ക് അറിഞ്ഞേ കൂടാ, നീ ആയിരിക്കും. ഞാൻ അപ്പോയിന്റ് ചെയ്തിട്ടില്ല, അങ്ങനെയാണെങ്കിൽ ആര് അപ്പോയിന്റ് ചെയ്തായിരിക്കുള്ളൂ? ആര്, നിങ്ങൾ ആരുമില്ല. ഇത് ഞാൻ എന്നെ തന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്തായിട്ട് എഴുതിയ സ്വന്തം പേപ്പറാണ്. നീ കഥ പറയുന്ന പൊട്ടാത്ത തോക്കുകൊത്തെ സാധനം അല്ല കേട്ടോ. അകത്ത് പൊട്ടുന്ന തോക്കറിനുണ്ട്, അതെടുത്ത് തലക്കെട്ട് വെച്ച് രണ്ട് പൊട്ടിക്കലേ പൊട്ടിക്കും. മേലെ ഐസി കാരണങ്ങൾ ചെയ്തോണ്ടെന്നാ കേട്ടോ. എന്ത് തോന്നിയേച്ച് കാണിക്കുന്നത്? എന്താ എന്താ ഇവിടെ ചെയ്യുന്നത്? എന്തോ ഒറ്റ അടി വെച്ചോ. ബഡായി ബംഗ്ലാവിന്റെ എപ്പിസോഡിൽ പലപ്പോഴും നമുക്ക് സിനിമയുടെ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ആളുകൾ, സിനിമയുടെ ഏറ്റവും പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നവരാണ് ബഡായി ബംഗ്ലാവിൽ വരാറ്. മുല്ലച്ചേട്ടൻ പറഞ്ഞു, മലയാള സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് കളറിലേക്ക് മാറുന്ന സമയത്ത് ഏഴോളം സിനിമകൾ നായകനായി അഭിനയിച്ച് പുറത്തിറങ്ങാനിരിക്കുന്നു. അത് ഇറങ്ങുകയോ ഇറങ്ങാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷേ അന്നും ഇന്നും ഒന്നും ഓർക്കാൻ അദ്ദേഹത്തിന് ശങ്കരാചാര്യരുടെ ഒരൊറ്റ കഥാപാത്രം മതി. അതുപോലെ തന്നെ തെലുങ്കിൽ പോലും 75 സിനിമകൾ ചെയ്ത മോഹൻരാജ് എന്ന പ്രിയപ്പെട്ട നടൻ, അദ്ദേഹത്തിനും അന്നും ഇന്നും എന്നും മലയാളികളുടെ മനസ്സിൽ നോക്കാൻ കിരിക്കടൻ ജോസ് എന്ന ഒരൊറ്റ കഥാപാത്രം മതി. അങ്ങനെ രണ്ടുപേരും മലയാളികളുടെ മനസ്സിൽ എന്നും ഓർത്തിരിക്കുന്ന രണ്ട് പ്രതിഭാശാലികൾ തന്നെയാണ്. എപ്പിസോഡ് അവസാനിപ്പിക്കുന്നതിനായി മുകേഷ് എന്നെ സ്വാഗതം ചെയ്യുന്നു. നല്ല കരുത്തുള്ള ഒരു എപ്പിസോഡാണ് ബഡായി ബംഗ്ലാവിന് ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ തീരാൻ പോകുന്നത്. തുടക്കം മുതൽ തന്നെ രണ്ട് വലിയ ആചാന ബാഹുക്കളാണ് നമുക്ക് കിട്ടിയത്. വിഷാരടി പറഞ്ഞ കണക്ക് രണ്ടുപേരും അടുത്തടുത്ത് നിൽക്കുമ്പോൾ വലിയ ഫിഗറുകളാണെങ്കിലും ഈ ചെയ്ത റോളുകൾ വളരെ വ്യത്യസ്തമാണ്. ഒരാൾ സാക്ഷാൽ ജഗദ്ഗുരു ആദിശങ്കരൻ്റെ റോളെടുത്ത് കേരളക്കര, കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ ഇൻ്റർനാഷണൽ ലെവലിൽ ആദിശങ്കരൻ്റെ ഒരു സിനിമ, അല്ലെങ്കിൽ ആദിശങ്കരനെക്കുറിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്നും ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ആ കേരളത്തിൻ്റെ, ഹിമാലയത്തിൻ്റെ, അങ്ങനെ ഇന്ത്യയിലുള്ള പല ആദിശങ്കരൻ സഞ്ചരിച്ച പല സ്ഥലങ്ങൾ ഉൾപ്പെടെ ആ കാലഘട്ടത്തിൽ വളരെ പ്രയാസപ്പെട്ട് ഷൂട്ട് ചെയ്ത് നമുക്കതൊരു പുസ്തകമായിട്ട് എന്നും റിഫർ ചെയ്യാവുന്ന ഒരു പുസ്തകമായിട്ടുള്ള ഒരു സിനിമയിലെ നായകനാണ്. അതേപോലെ തന്നെ കിരിക്കാട് ജോസ് എന്ന് പറയുമ്പോൾ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു, മോഹൻരാജ്, എൻ്റെ പേര് മോഹൻരാജ് എന്നാണ്, കീരിക്കാടനെന്നല്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു വലിയ റോളാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് കഥാപാത്രങ്ങൾ, ഒരുപാട് റോളുകൾ, ഒരുപാട് സിനിമകൾ ചെയ്ത പല ആൾക്കാരും ഇവിടെ വന്നിട്ടുണ്ട്. ഒരു നടൻ്റെ ജീവിതത്തിൽ 100 സിനിമ 200 സിനിമയൊക്കെ ചെയ്യും, പക്ഷേ ഏത് സിനിമയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ ആ സിനിമയിലുണ്ടായിരുന്നു, ഈ സിനിമയിലുണ്ടായിരുന്നു.
കാരണം ഒരു അതൊരു വലിയ ഭാഗ്യമാണ്. ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ ഓർമ്മിക്കപ്പെടുക, ആ സിനിമയിൽ നിങ്ങൾ ഏത് റോള് എന്ന് ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിൽ പതിഞ്ഞില്ല എന്നുള്ളതാണ് അർത്ഥം. ഇത് വിശാരടി നേരത്തെ സൂചിപ്പിച്ച പോലെ രണ്ട് സിനിമകൾ, രണ്ടുപേരും അത് മാത്രം മതി. ഇനി വർഷങ്ങൾ കഴിയുമ്പം കിരിക്കാടൻ ജോസിൻ്റെ മകൻ്റെ മകൻ്റെ മകൻ വന്നാലും പറയും ഇത് എൻ്റെ മുതുമുത്തച്ഛൻ, അറിയുമോ കിരിക്കാട് ജോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയും അത് മതി. അതുപോലെ ജഗദ്ഗുരു ആദിശങ്കരൻ എൻ്റെ മുതുമുത്തച്ഛനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ മുഖം മനസ്സിലേക്ക് വരും. അങ്ങനെ മഹാഭാഗ്യം സിദ്ധിച്ച രണ്ടുപേരാണ് എന്ന് പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. ഇവരുടെ വരവ് തീർച്ചയായിട്ടും ബഡായ് ബംഗ്ലാവിന് മറ്റൊരു അനുഭവമായി മാറി എന്നുള്ളതിനകത്തും യാതൊരു സംശയവുമില്ല. നന്ദി, നമസ്കാരം. ആരോടും മിണ്ടാതെ മിഴികളിൽ നോക്കാതെ മഞ്ഞിൽ മായുന്ന മൂകസന്ധ്യേ ഈറൻ നിലാവിൻ ഹൃദയത്തിൽ നിന്നൊരു പിൻവിളി കേട്ടില്ലേ മറുമൊഴി മിണ്ടിയില്ലേ ആരോടും മിണ്ടാതെ മിഴികളിൽ നോക്കാതെ മഞ്ഞിൽ മായുന്ന മൂകസന്ധ്യേ കാതരമുകിലിൻ്റെ കൺപീലിത്തുമ്പിന്മേൽ ഇടറി നിൽക്കൂ കണ്ണീർത്താരം വിരലൊന്നു തൊട്ടാൽ വീണുടയും കുഞ്ഞുകിനാവിൻ പൂത്താലും മനസ്സിൻ മുറിവിൽ മുത്താം ഞാൻ നെറുകിൽ മെല്ലെ തഴുകാം ഞാൻ ആരോടും മിണ്ടാതെ മിഴികളിൽ നോക്കാതെ മഞ്ഞിൽ മായുന്ന മൂകസന്ധ്യേ ഈറനിലാവിൻ ഹൃദയത്തിൽ നിന്നൊരു പിൻവിളി കേട്ടില്ലേ മറുമൊഴി മിണ്ടിയില്ലേ ആരോടും മിണ്ടാതെ മിഴികളിൽ നോക്കാതെ മഞ്ഞിൽ മായുന്ന മോഗസന്ധ്യേ. ഗിഫ്റ്റ് സ്പോൺസേർഡ് ബൈ കൊല്ലം സുപ്രീം ഓൺഗ്രാം ഡിസൈനർ ജ്വല്ലറി കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്.